ഒരു ചൂട് കൈ കിട്ടിയ ഗീവർഗീസ് പുണ്യാളൻ കുന്തോ പിടിച്ചോണ്ട് നിക്കണ പറഞ്ഞത് ഇങ്ങനെ അങ്ങ് നിന്നോളും. ഈ അടിയല്ലാതെ തടിയല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്താ എല്ലൊന്നും ഊരിപ്പോകത്തില്ലല്ലോ. വൈന്ന് നല്ല ഒന്നും വരത്തില്ലല്ലോ. അതെങ്ങനാ വിത്ത് ഗുണം പത്ത് ഗുണം എന്നല്ലേ പറയാ? എന്റെ തന്തയ്ക്ക് പറയാനോ? എന്റെ അപ്പം വെതച്ചാ വെതച്ചതാ,
ഒന്നും പാൽപൊളിയായി പോയിട്ടില്ല. മുള്ളിയപ്പത്തെറിച്ച ബന്ധവും പറഞ്ഞുകൊണ്ട് ഇവിടെ കയറി വന്നപ്പോ പിടിച്ചു നിർത്തിയതുകൊണ്ടല്ലേ ഇപ്പൊ നിങ്ങൾ എന്റെ തന്തയ്ക്ക് പറയണേ. ഇവിടെ കയറി വന്നില്ലായിരുന്നെങ്കിൽ എവിടെയെങ്കിലും പോയി ചുരുണ്ട് കിടന്ന് ചത്തേനെ. എന്നാ കറിയുണ്ടെങ്കിലും കാന്താരമുളക് ഉണ്ടെങ്കിൽ ഈ അപ്പച്ചിന് കഞ്ഞി ഇറങ്ങത്തുള്ളൂ. എന്നാ പിന്നെ തിരുത മുട്ട കൂട്ടി കുടിക്കാരി. അപ്പം പാടത്തും പറമ്പിലും കിടന്ന് എല്ലുമുറിയെ പണിയെടുത്ത് ഈ കണ്ണതെല്ലാം ഉണ്ടാക്കിയെടുത്തത് ഈ കാന്താരമുളകും പഴങ്കഞ്ഞി കുടിച്ചിട്ടാടി. ഇപ്പൊ നിനക്കൊന്നും അത് പിടിക്കത്തില്ലല്ലയോ. പണ്ട് കാന്താരമുളക് കൂട്ടി കഞ്ഞി കുടിച്ചു കരുതി, ഇപ്പോഴും അങ്ങനെ തന്നെ കഴിയണമെന്നാണോ? നിർത്തടി മേഖലക്കാരി. എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഗോപ്പുമില്ല. എന്തിനാ ഈ കടയും തുറന്നു വെച്ചോണ്ടിരിക്കുന്നേ? അടച്ചു പൂട്ടി വേറെ വല്ല ജോലിക്കുമ്പോ എല്ലാ സാധനങ്ങളും ഉള്ള കടയിൽ ഞാൻ എടുത്തോളാം. എന്ത് സാധനം ഇവിടെ ഇല്ലാത്ത? ജീവന്റെ അപ്പം എന്താ ഉണ്ടോ കുറച്ച് എടുക്കാൻ? കപ്പ്യാരിയേട്ടിന് ഉടുപ്പൊന്ന് പൊക്കി, ഞാൻ കാണിച്ചു തരാം ജീവന്റെ അപ്പം. അയ്യേ, വന്ന് വന്ന് പെണ്ണുങ്ങൾക്ക് ഇപ്പൊ എന്ത് തമാശയും പറയാന്നായി. ഇപ്പത്തേക്ക് നാണോ ഇല്ലേ? ഞാൻ ഉടുപ്പ് മാറ്റിയാൽ എന്ത് കാണാനാ? ഇതുപോലെ പലതും കണ്ടേക്കും. നാണമില്ലല്ലോ കപ്പ്യാർക്ക്. ഇങ്ങനെ ഒരു കപ്പ്യാര് ഈ ഇടവഴിക്ക് തന്നെ നാണക്കേടാ. എന്ത് ചെയ്യാനാ പിള്ളേര്? എന്താ കുടുംബം? വേണ്ട വേണ്ട, ഇനി കഥനകഥ ഒന്നും കേക്കണ്ട. കുടുംബം മുഴുവനും പട്ടിണിയിലാണ്. വിനോണി നാലാമതും ഗർഭിണിയാണ്. അവക്കിപ്പോ 4 മാസമായി. 3 പിള്ളേരും 2 ഭാര്യമാരെയും പോറ്റണ്ടേ? ഇതൊക്കെയല്ലേ കപ്പ്യാരേട്ടൻ പറയാൻ പോണത്? വാട്ട് എ സർപ്രൈസ്! എന്നേക്കാൾ നന്നായി എന്റെ കാര്യങ്ങൾ ഇവർക്കറിയാം. ഫ്ലവർ ബോയ്. ഈ 4 മാറ ദൂരക്കിടക്കുന്ന പള്ളിപ്പാമ്പിന്റെ അമ്മായിമ്മയുടെ കാറ് കാലത്ത് തന്നെ കൊണ്ടൊന്ന് പറയക്കല്ലേ കേട്ടോ. പിന്നെ മേടിച്ചിട്ടിരിക്കുന്നേ ഉള്ളക്കാർത്തേക്ക് കോളേജിൽ ഇപ്പൊ കാറില്ലാതെ പറ്റുമോ? ഏ, പെട്രോളിന് തീ പിടിച്ച വിലകളുടെ ഈ സമയത്ത് തൊട്ടേലും പിടിച്ചതിനൊന്നും ഇവിടെ ആരും കാറ് കയറി നിരങ്ങണ്ട. അയ്യോ, ഈ അപ്പച്ചന്റെ ഒടുക്കത്തെ ഒരു പിശുക്ക്. പിശുക്ക് നിന്റെ അപ്പച്ചനോടൊരു കാര്യം എനിക്ക് പറയാം. എന്താ? രാത്രി കള്ളം കുടിച്ച് പൂര പാട്ടും പാടി വന്നേക്കരുത്. പേടിപ്പിക്കല്ലേ നിന്റെ ഈ നെഞ്ചത്തും കയ്യേലുമുള്ള മസിൽ ഉരുട്ടി അപ്പച്ചനെ പേടിപ്പിക്കല്ലേ? അപ്പൻ അങ്ങനെ കുടിക്കണെങ്കിലേ ഇവിടെ വാങ്ങിച്ചു വെച്ച് കുടിച്ചു. അങ്ങനെ എടാ, അപ്പച്ചനെ കഴിക്കണമെങ്കിൽ നിന്റെ ഒന്നും ഓശാരം വേണ്ട. അപ്പച്ചൻ കുടിക്കും, പാട്ട് പാടും, ചിലപ്പോ പെടുക്കും, വേണമെങ്കിൽ അതിന്റെ പുറത്ത് കിടന്ന് ഉറങ്ങിയൊന്നും വരും. അതൊക്കെ എന്റെ ഇഷ്ടം. മനസ്സിലാകുന്നുണ്ടോ നിങ്ങക്ക്? ആളുകൾ ഓരോന്ന് പറയുന്ന കേൾക്കുമ്പോ ഞങ്ങൾക്ക് അതിന്റെ പറയുന്നത് മനുഷ്യന്റെ വെട്ട തെറിഞ്ഞടക്കുന്ന അവരല്ലോ. അരിച്ചേറ്റക്കാരത്തി അടുക്കള ഇരുന്നാ മതി. ഉമ്മരത്തേക്ക് ഇറങ്ങി കറിയിൽ എണ്ണ കാച്ചണ്ട. പാറ പാപ്പുവിനെ ഗുണദോഷിക്കാൻ ഒരു കോശാലകളും വരണ്ട. നിങ്ങളുടെ അപ്പാപ്പന്റെ സ്വഭാവം തന്നെ അങ്ങേർക്കും കിട്ടിയിരിക്കുന്നെ. ചത്ത് സെമിത്തേരിലേക്ക് എടുത്താലും ആ പരട്ട സ്വഭാവം മാറുകയല്ല. മത്സ്യമാംസാദികൾ കഴിക്കുന്ന ഒരു നസറാണി പെണ്ണ് പ്യുവർ വെജിറ്റേറിയനായ ഒരു തമ്പുരാൻകുട്ടിയെ പ്രേമിക്കുന്നു എന്ന് എന്റെ കോലോത്തിതെങ്ങാനും അറിഞ്ഞ ശിവ ശിവ ധൈര്യമില്ലാഞ്ഞിട്ടല്ല എന്നാലും ഒരു പേടിയല്ലേ. എന്റെ അപ്പച്ചനങ്ങനെ അറിഞ്ഞല്ല സ്ഥിതി ആലോചിക്കുമ്പോ ഈശോയെ ഇപ്പോഴേ എന്റെ കൈയും കാലും വരയ്ക്കുക. എങ്കിൽ ഇപ്പൊ നമുക്ക് അതിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കാം. അയ്യപ്പൻ ചേട്ടാ, അയ്യപ്പൻ ചേട്ടന്റെ 2 ആമ്മക്കൾ മെയിൻ ഷാപ്പിൽ വിൽപ്പനക്കാരായിട്ടുള്ളപ്പോ എന്തിനാ ചേട്ടാ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ കുടിക്കണേ? എന്റെ മക്കള് നിൽക്കുന്ന ആ ഷാപ്പും ഞാൻ ഇപ്പൊ ഇരിക്കുന്ന ഈ ഷാപ്പും ചാക്കപ്പം മുല്ലാണ്ട് തന്നെ അല്ലേ? മക്കൾ അവിടെ നിന്ന് ഒഴിക്കുന്നു,
അച്ഛൻ ഇവിടെ ഇരുന്ന് കുളിക്കുന്നു. വാ വാ പാപ്പു മൂത്തനാര് വാ. നമസ്കാരം. എന്തോ എന്റെ പദവി എടുത്തേക്കടാ. ശരിയാണ്, കള്ളിന്റെ മുമ്പിൽ മനുഷ്യരെല്ലാരും ഒന്നുപോലെയാണ്. കള്ളിന്റെ മുമ്പിൽ നമ്മൾ ഒന്നു പോജിയേ, നീ കള്ളുകുടിയൊക്കെ നിർത്തിയെന്ന് പറഞ്ഞിട്ട്. എന്റെ മൂത്താനാരെ, ഇവനൊക്കെ ജനിച്ചു തന്നെ കുടിക്കാൻ വേണ്ടി മാത്രമല്ലേ മുടിയാനായ കുടിയാൻ. അയ്യപ്പാ, ഓ പുരുഷപള്ളിക്കവലയിലെ ഷാപ്പ് പൊളിപ്പിച്ചതിന് ചാക്കപ്പൻ എന്നോട് ഇത്തിരി ചൊറിച്ചിലുണ്ടല്ലോ. കാര്യം മാമ്പള്ളി ചാക്കപ്പൻ ഞങ്ങളുടെ മുതലാളിയായിരിക്കാം, പക്ഷേ പാപ്പ മൂത്തനാരോടാ എനിക്കുള്ള അടുപ്പം. ഇപ്പോഴത്തെ ചാക്കപ്പൻ മുതലാളി വെറും കാരിച്ചാക്കപ്പനായി തണ്ടി പിറക്കി കുത്തുവാളയെടുത്ത് വരുന്നതിന് മുമ്പേ ഈ പാപ്പ മൂത്തനാർ തന്നെയാ ഈ കഥയിലെ മുതലാളി. ഇപ്പോഴും അങ്ങനെ തന്നെയാ. ഒരുവൻ സമ്പന്നനാകുമ്പോഴും അവന്റെ ഭവനത്തിന്റെ മഹത്വം വർദ്ധിക്കുമ്പോഴും നീ ഭയപ്പെടേണ്ട, അവൻ മരിക്കുമ്പോഴൊന്നും കൂടെ കൊണ്ടുപോകുന്നില്ല. ഇത് നിങ്ങളുടെ അപ്പനെ പറഞ്ഞു മനസ്സിലാക്കിയാക്കൊള്ളാം. അതിയാന്റെ വിചാരം ചത്തു കഴിയുമ്പോ ഇതെല്ലാം കൂടെ കെട്ടിപ്പറക്കി കൂടെ കൊണ്ടുപോകാമെന്ന. എന്താ നല്ലവളായിരുന്നു അവളിപ്പോ കർത്താവിന്റെ വലത് ഭാഗത്ത് പോയി ഇരിക്കുകയല്ലേ. പക്ഷെ ഈ പാപ്പുവിനെ തോപ്പിക്കാൻ നോക്കിയില്ല. ഞാൻ അവളെ പെറ്റ മക്കളെ മുഴുവൻ വളർത്തി വലുതാക്കി. മനുഷ്യൻ തന്റെ പ്രതാപത്തിൽ നിലനിൽക്കേയില്ല, മൃഗത്തെ പോലെ അവൻ നശിക്കും. ആ ഇമ്മടി ഒലത്തും പാറെ പാപ്പു നശിക്കണമെങ്കിൽ ഈ ലോകം മുഴുവൻ നശിക്കണം. കർത്താവ് തമ്മിൽ അങ്ങനെയുള്ള ഭൂതി ഉണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ ഇരിക്കട്ടേ ഉള്ളൂ. പാപ്പുവിനോട് വേണ്ട കളി. ലൂസിഫറിനെ പോലെ പ്രാർത്ഥന മുടക്കാൻ ദിവസവും കൊടുത്തോണ്ട് കേറി വരും. കൂടെ കുഴിഞ്ഞ വയസ്സിൽ കോഴി മിണ്ടിപ്പോരുത്. അപ്പച്ചനൊരു സ്തുതി പോലും തരാതെ എല്ലാരും പിണങ്ങി പോവാണോ? വെക്കോ വെക്കോ, ആര് പോയാലും ഒരാള് പിണങ്ങിയില്ലാന്ന് എനിക്കറിയാം. കർത്താവിനാൻ എന്നോട് പിണങ്ങാൻ പറ്റൂ. ഇമ്മിണി വെള്ളമടിച്ച് എന്തെങ്കിലും പറയുമെന്നല്ലാതെ ഈ പാപ്പുവിന്റെ മനസ്സ് മുഴുവൻ അവിടുന്ന ക്ഷമിച്ചേക്കണേ. മക്കളെ മക്കളെ മക്കളെ, അപ്പച്ച അത്താഴം കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്. മക്കളെ നിങ്ങളേക്ക് വന്നേ, നിങ്ങൾ നല്ലപോലെ അധ്വാനിക്കുന്നുണ്ടെന്ന് ഈ അപ്പച്ചനറിയാം. അധ്വാനിച്ച് വേർപ്പൊഴുകി ജീവിക്കണമെന്നാ എന്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചത്. ഈ അപ്പച്ചൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കാൻ വകയില്ലാത നിങ്ങളുടെ അപ്പച്ചി ഈ അപ്പച്ചന്റെ കൈ കിടന്ന് മരിച്ചത് അന്ന് ഞാൻ മനസ്സിലാക്കി. ഈ ലോകത്തിൽ കാശിന് മാത്രമേ വിലയുള്ളൂന്ന്. പിന്നെ എല്ലാം നേടിയെടുക്കാനുള്ള ഒരു വാശിയായിരുന്നു. പാടത്തും പറമ്പിലും അധ്വാനിച്ചിട്ടാ നിങ്ങളെ കാണുന്നതൊക്കെ ഈ അപ്പച്ചൻ ഉണ്ടാക്കിയത്. ഇനി അപ്പച്ചൻ ഒരാഗ്രഹമുള്ളൂ, നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന്റെ കല്യാണം. ഈ നാട് കാണുന്ന ഏറ്റവും വലിയ കല്യാണമായിരിക്കണം അത്. പിന്നെ നിങ്ങൾ ആണുങ്ങള് തലമുറകളായി കഴിയാനുള്ളത് നിങ്ങൾക്ക് വേണ്ടി ഈ അപ്പൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പനെ ഇനി ഒന്നു മാത്രമേ പറയാനുള്ളൂ, അർഹിക്കുന്നവർക്കവിഞ്ഞ വില ആർക്കും കൊടുക്കരുത്, ആരെയും പറ്റിക്കുകയും ചതിക്കുകയും ചെയ്യരുത്. പാറേ പാപ്പുവിന്റെ മക്കള് വാക്കുവ്യത്യാസം കാണിച്ചുവെന്ന് ഈ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്. അതുമാത്രം ചെയ്യരുത്, അതുമാത്രം ചെയ്യരുത്. ചേട്ടായി പാപ്പും മക്കളൊക്കെ നേരത്തെ എത്തിയല്ലോ. ആ വട കരടിയച്ഛൻ ഇതുവരെ എത്തിയില്ലല്ലോ. കുരിയച്ഛ നമ്മളെ ഒന്ന് ഇരുത്താൻ വേണ്ടിയാണല്ലോടാ അത്.
ഞാൻ താമസിച്ചല്ലേ. ഇരിക്കിരിക്ക്. നിരപ്പേൽ ബത്തായിടി അമ്മ അത്യാസന്ന നിലയിൽ കിടക്കുക. ഒന്ന് കാണാൻ പോയതാ, അതുകൊണ്ടാ താമസിച്ചു പോയത്. ആദ്യം നമ്മുടെ സ്കൂളിൽ പ്ലസ് ടു തുടങ്ങിയതിന്റെ ബാലൻസ് ഷീറ്റ് വായിക്കാം. വായിക്കാം. പ്ലസ് ടുവിനായി ഇടവകയിൽ നിന്നും പിരിഞ്ഞു കിട്ടിയത് 575,111 രൂപ. മറ്റ് സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും സംഭാവനയായി കിട്ടിയത് 110,040. അരമനയിൽ നിന്നും കിട്ടിയത് 100,000. അങ്ങനെ എല്ലാ വകയിലും കൂടി കിട്ടിയത് 785,151 രൂപ ചിലവായത്. 780,160. എലിക്കണി പോലെ നാല് പില്ലർ വാർത്തു വെച്ചതിന് 780,000 ഉറപ്പിക്കുകയോ? കണക്കിന്റെ ഡീറ്റെയിൽസ് കാണണം, എന്നിട്ട് മതി വായന. കണക്കുകൾ മുഴുവനും വായിച്ചു കേട്ടിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്ക്, പറഞ്ഞുതരാം. ഇപ്പൊ ചാക്കപ്പൻ അവിടെ ഇരിക്കെ. അങ്ങനെ ഞങ്ങളെ അങ്ങ് ഇരുത്തിയിട്ട് കണക്ക് കേൾക്കണ്ടോ? പ്ലസ് ടുവിന് പഠിപ്പിക്കാൻ വന്ന ടീച്ചർമാരുടെ നിന്ന് വാങ്ങിച്ച രൂപയുടെ അതിന്റെ കണക്ക് കണ്ടില്ലല്ലോ ചോ. കുരിശുപള്ളിക്കാവരയിലെ ഞങ്ങളുടെ ഷാപ്പ് ഒളിപ്പിച്ചതിന് എതിർ ഷാപ്പുകാരന്റെ കയ്യിൽ നിന്ന് പാറയിൽ കുടുംബത്തിലേക്ക് എത്ര രൂപ കൊണ്ടുപോയി? നിർത്താനാ പറഞ്ഞത്? കണക്ക് ചോദിക്കുമ്പോ ഒറ്റ വെച്ച് പേടിപ്പിച്ചിട്ട് കാര്യമില്ല ചോ. നിർത്തണോ? കുരിശുകവലയിലെ നിന്റെയൊക്കെ ഷാപ്പ് ഒളിപ്പിച്ചിട്ട് ദണ്ണമാണിതെന്ന് എനിക്കറിയാം. ബഹളം ഉണ്ടാക്കാതെ ഇവിടെ ഇരിക്കാമെങ്കിൽ ഇരുന്നാ മതി, അല്ലെ പുറത്തു പോകാം. പള്ളിയുടെ മുതൽ മുഴുവൻ കട്ടുപിടിപ്പിച്ചിട്ട് ഇപ്പൊ കണക്ക് ചോദിക്കുമ്പോ പുറത്താക്കും അല്ലേ? എടോ ചാക്കപ്പ, തന്റെ വല്യപ്പച്ച കുഞ്ഞവറാച്ചൻ ചെയ്തപോലെ 10ാം ക്ലാസ്സിൽ 3 തവണ തോറ്റ അതിയാന്റെ മകൻ പൗലോസ് കുട്ടിക്ക് ഇനി ജീവിക്കാൻ വേറെ മാർഗമൊന്നുമില്ല എന്നായപ്പോ പെട്ടെന്ന് ഒരു ദിവസം ദൈവവിളി ഉണ്ടായി. ഒട്ടും താമസിച്ചില്ല, അരമനെ ചെന്ന് പിതാവിനെ കണ്ട് ശുപാർശ ചെയ്യിച്ച് മംഗലപുരം സെമിനാരിൽ നിന്ന് വൈദിക പട്ടം എടുത്തു. നേരെ അപ്പോയിന്റ്മെന്റ് ലക്ഷക്കണക്കിന് രൂപ നേർച്ച വീഴുന്ന എടമറ്റൂർ പള്ളിയിലേക്ക്. അവിടുത്തെ പള്ളി മുതൽ കട്ടുമുടിച്ച് റിയൽ എസ്റ്റേറ്റും ബാങ്ക് ബാലൻസുമായി കഴിയുന്ന തന്റെ ഫാദർ മാമ്പള്ളി പൗലോസിനെ പോലെ അല്ല ഈ ഫാദർ ഉർമീസ്. ഒരു വൈദികൻ എന്തിനാണോ ബാങ്ക് ബാലൻസ്? ദൈവവിളി ഉണ്ടായപ്പോ 18ാം വയസ്സിൽ പൗരോഹിത്യം സ്വീകരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവനാണ് ഞാൻ. കുടുംബത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ള അല്ലാതെ 10 പൈസ പള്ളിക്കൊടുക്കേന്ന് ഞാൻ ഈ കൈകൊണ്ട് തൊട്ടിട്ടില്ല. ഈ പരിശുദ്ധ കുപ്പായത്തിന്റെ മഹത്വം എനിക്കറിയാം. മാത്രമല്ല, ദൈവാനുഗ്രഹത്താൽ 2ോ 3ോ തലമുറയ്ക്ക് ജീവിക്കാനുള്ള സ്വത്തുക്കൾ ഈ ഇരിക്കുന്ന എന്റെ ചേട്ടായി പാറേ പാപ്പു അധ്വാനിച്ചുണ്ടാക്കിയിട്ടുണ്ട്. പ്രസംഗം കൊള്ളാം, ആട്ടെ ഒന്ന് ചോദിച്ചോട്ടെ. ഈ പാറയിൽ പാപ്പു ഇക്കണ്ട സ്വത്തുക്കളൊക്കെ ഉണ്ടാക്കിയത് മാനത്ത് നിന്ന് പൊട്ടി വീണിട്ടാണ്. അവിടെ ഇരിക്കടാ പട്ടി, അന്തസ്സായിട്ട് പണിയെടുത്തിട്ടാ പാറേ പാപ്പു ഈ കാണുന്നതെല്ലാം ഉണ്ടാക്കിയത്. അല്ലാതെ പാപ്പുവിനും കുടുംബത്തിനും നിന്റെ പള്ളിയുടെ ഒരു പൂടേ വേണ്ടടാ. നീയൊക്കെ മെത്രാലയം മണിയടിച്ച് അരവനേന്ത് ലക്ഷക്കണക്കിന് രൂപ ഒതുക്കി കൊണ്ടുപോയി ഞാൻ നീ ചരിത്രമാണ് എന്നെ കൊണ്ട് പറയുന്നത്. മര്യാദയ്ക്ക് സംസാരിക്കണം, ഞങ്ങളും മെത്രാന്റെ കുടുംബക്കാരാ. ഒരു കുടുംബക്കാരെ മെത്രാന്റെ പേരും പറഞ്ഞ് പോക്കിരിത്തനം കാണിച്ച് നടക്കുന്ന നിന്റെയൊക്കെ കുടുംബ മഹിമ ഇവിടെ എഴുന്നള്ളിക്കണ്ട. ചേട്ടാ ഇവിടെ ഇരുന്നാട്ടെ, ഇവരോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. ഒന്ന് പോടാ കോപ്പേ, ഇവനൊക്കെ നിന്നെ കള്ളനാണെന്ന് പറയുന്നത് കേട്ട് നിൽക്കാൻ ഞാൻ കർത്താവിന്റെ അരുമ ശിഷ്യനൊന്നുമല്ല. മാറ് ഒന്ന് പറഞ്ഞേക്കാം, അനിയൻ കുഞ്ഞിന്റെ നേരെ ആരെങ്കിലും കൈ ചൂടിയാൽ അവന്റെയൊക്കെ കുടുംബത്തിന്റെ കൂമ്പു കൊലയുന്നുള്ളൂ ഞാൻ. ചത്തപോയ എന്റെ അപ്പൻ പാറേ ചാത്തുണ്ണമെന്ന് പറഞ്ഞാൽ ശരി, ഈ പാപ്പു കേക്കത്തില്ല. ഓർത്തോ, പാടാ മക്കളെ. അല്ലെങ്കിൽ തന്നെ ചാക്കപ്പന്റെ മോളിൽ നിമ്മി ചാക്കോ എവിടെയെങ്കിലും പോയി തോറ്റ ചരിത്രമുണ്ടോ? തോക്കാൻ നിന്റെ ആങ്ങളമാര് സമ്മതിക്കൂടി. നിങ്ങൾ എല്ലാരും സമ്മതിച്ചാലും അവളുടെ ഒരേ ഒരു ചിറ്റപ്പനായ ഞാൻ സമ്മതിക്കണ്ടേ? നീ ഇങ്ങനെ ബാസ്കറ്റ്ബോൾ ഓട്ടവും ചാട്ടവും ഒക്കെ ആയിട്ട് നടന്നു. അതെ, കളിയും കാര്യമൊക്കെ കൊള്ളാം, പക്ഷെ പഠിക്കുന്ന ഫൈനലിയർ ആണെന്ന് ഓർമ്മ വേണം. പഠിപ്പി തോറ്റാ ഇങ്ങോട്ട് കയറി വരരുത്. ഇവളെങ്ങനെ തോൽക്കാനാ? കോളേജിന്റെ അഭിമാനമല്ലേടാ എന്റെ മോള്. അഥവാ ഇവള് തോറ്റാലും കോളേജുകാർ ഇവളെ ജയിപ്പിക്കണം, ഇല്ലെങ്കിൽ കുര്യത്തന്റെ തനി സ്വഭാവം അവര് കാണും. ഞങ്ങളിത് പോട്ടെ നിമ്മി, ഉടനെ തന്നെ പോവാനോ? അത് പറ്റത്തില്ല, എന്തെങ്കിലും കഴിച്ചിട്ട് പോയാ മതി. അയ്യോ ഇപ്പൊ തന്നെ ലേറ്റ് ആയി അമ്മച്ചി, ഞങ്ങൾ ഇനി ഒരു ദിവസം തീർച്ചയായും വരാം. എന്ത് പറഞ്ഞാലും നടക്കില്ല, എല്ലാവരും അകത്തേക്ക് വാ. ദേ കൂടുതൽ പോസ് കാണിക്കാതെ വാടി. ും കിട്ടാവിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതിന്റെ ഒരു ഇൻഫോർമേഷൻ ആയിട്ടാണ് ഈ ഒടുക്കത്തെ ചൂട്. ഇവിടെ ആരും ഇല്ലേ മോളെ? മോളെ കുഞ്ഞു പെണ്ണേ, മോളെ അല്ല ഇതാരും? ഒരാഴ്ച ഓടി അവിടുന്ന്. ഓ ഇവിടുത്തെ തേങ്ങയും പാക്കൊന്നും മൊല്ലാക്കിക്ക് വേണ്ടേ? നല്ല കാര്യായി, ഞമ്മൾ ആദ്യമായിട്ട് തേങ്ങേന്റെ കച്ചവടം തുടങ്ങിയത് ഈ വീട്ടിലെ തേങ്ങ കൊണ്ട് അല്ലേ മോളെ? അത് ഞമ്മക്ക് മറക്കാൻ കഴിയോ? അല്ല എവിടെ പോയി നമ്മുടെ മൂത്താനാര്? ദേ വരണ പടച്ചതമ്പുരാനെ ഞമ്മൾ എന്തായി കാണേ?
എന്നതാണോ പകയാ? ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നോ? എപ്പോഴിപ്പൊ വന്ന് കേറിയുള്ളേ. കായും പുത്തനും എത്ര ഉണ്ടാക്കിയാലും ഇങ്ങടെ പഴയ ശീലം മാറൂല്ല അല്ലേ? ഇങ്ങനെയൊക്കെയാണോ ഞാൻ ഈ കാണുന്നതൊക്കെ ഉണ്ടാക്കിയെടുത്തത്? മോളെ, ഈ തേങ്ങ എടുത്ത് അപ്പുറത്തോട്ട് ഇട്ടേര്. നിങ്ങൾ ഇന്നലെ രാത്രി അടിച്ച് നല്ല പിമ്പിരിയായിരുന്നു എന്ന് കേട്ടല്ല. നേരാണ അത്. പിന്നെ എന്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ ഞാൻ ചത്തുപോയെന്ന് വിചാരിക്കില്ല ഈ നാട്ടിലെ ചില ചെറ്റകള്. ആ എന്തായാലും നമ്മള് പള്ളി ചെന്ന് അച്ചകുഞ്ഞിനെ ഒന്ന് കാണുന്നുണ്ട്. ഇങ്ങടെ മേളാങ്ക ഒന്ന് നിർത്താൻ പറ്റുമെന്ന് നമ്മളൊന്ന് നോക്കട്ടെ. ഇത് വെച്ചോളി. ഇതും കൂടി ആവുമ്പോ അടക്കയുടെ കണക്ക് തീർന്ന്. തേങ്ങേന്റെ കാര്യം നമ്മള് പിന്നെ തരാന്ന്. അതിന് തന്നോട് കണക്കാരെങ്കിലും ചോദിച്ചു. ഈ തേങ്ങയുടെ കാശ് കിട്ടാഞ്ഞിട്ട് ഇവിടെ ആർക്കും പേറ്റുന്നൊന്നും ഉണ്ടായിട്ടില്ല. എന്നായാലും നമ്മളത് തരണ്ടതല്ലേ. ഇനി ചായ കുടിച്ചിട്ടാവാ. പഞ്ചാര ഇട്ടിട്ടില്ലല്ല. ഇട്ടിട്ടില്ലെന്നേ. നിങ്ങൾക്കും വേണ്ട പഞ്ചാര, എനിക്കും വേണ്ട. വി ആർ ഫ്രണ്ട്സ്. ചേട്ടായി, ചേട്ടായി, ആഹാ, അസ്സലാം അലൈക്കും മുല്ലാക്ക. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ അച്ചോ. നിങ്ങളെ നമ്മളൊന്ന് കാണണോന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അപ്പേക്ക് നിങ്ങൾ നമ്മളെ മുന്നിൽ വന്ന് വെട്ട്. ആ അപ്പഴേ ചേട്ടായി, അധികം കിന്നരിക്കാനൊന്നും നിൽക്കുന്നില്ല, പോയിട്ട് കുറച്ച് തിരക്കുള്ളതാ. എന്നതാണ് ഇത്ര തിരക്ക്? പള്ളിയിൽ കുമ്പസാരിക്കാൻ മഹാഭാവികളായ കുഞ്ഞാറുകൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടാവും. ഒന്ന് പോടാ, നീ അവിടെ ഇരിക്കേ. പിന്നെ എന്റെ വീട്ടിൽ എന്നെ ഇരുത്താൻ നോക്കല്ലേ ചേട്ടായി. ആ എന്നാ നീ അവിടെ നിന്നോടാ കരടി വെച്ചാ. ഒന്ന് പോടോ പിശുക്കൻ പാപ്പു. പിശുക്കൻ നിന്റെ തന്ത. അതേ തന്തയ്ക്ക് പറഞ്ഞതല്ലേ താനും. പഠിച്ചോനെ, ഈ അച്ഛൻ കുഞ്ഞ് കത്തനാരാകേണ്ട ആളല്ല, പോലീസിൽ ചേരേണ്ട ആളാണ്. എന്നാ ചെയ്യാനാ മുല്ലാക്ക? ഈ ഇടവേ ഇരിക്കണമെങ്കിൽ പുണ്യാളച്ചന്റെ സ്വഭാവം ഒന്നും പറ്റില്ല. അല്പം ഗുണ്ടായസം കളിച്ചേ പറ്റൂ. അത് നേരാണ് കേട്ടാ. മുല്ലാക്ക ഇരിക്കെ. ചേട്ടാങ്ങി വന്നേ. വരാൻ വാ. ഞാൻ വന്നതേ അടുത്തയാഴ്ച മാതാവിന്റെ പെരുന്നാൾ തുടങ്ങുവാണെന്ന് അറിയാവല്ലോ. പള്ളിക്ക് നല്ലൊരു സംഭാവന എത്തിക്കണം ചേട്ടായി. പള്ളിക്ക് പൂത്ത ബലമുണ്ടല്ലോ, പിന്നെന്തിനാ ഒരു പിരിവ്? പോരെങ്കിൽ അരമനം എത്രാലില്ലേ, പോയി ചോദിച്ചു വാങ്ങ്. ഓ എന്നാത്തിനാ? പിതാവ് തരത്തില്ലെന്നേ. നമ്മള് ചാക്കപ്പനുമായി ഉടക്കുണ്ടാക്കിയത് അതേ അറിഞ്ഞു. ഓഹോ, അത് ശരി. അപ്പൊ ഞാൻ തന്നെ തരണം. തരണം? ഈ പാറേ പാപ്പു ഒരു ചില്ലി കാശ് തരത്തില്ല. അല്ല, അങ്ങനെ പറഞ്ഞാ എങ്ങനെയാ? എന്റെ അവകാശം ഇവിടെ കിടന്ന് പെരുകുമല്ലേ, അതിൽ നിന്ന് കുറച്ചെങ്കിൽ തന്നാ മതി. ആ അവകാശം പറഞ്ഞോണ്ട് പള്ളിയിലേക്ക് നീ കുറെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ ഇവിടുന്ന്. എന്നിട്ട് ആ ചാക്കപ്പനും കൂട്ടരും എന്തോന്നാ പറഞ്ഞിടക്കുന്നത്? പള്ളി മുതൽ മുഴുവൻ നീ ഇവിടെ കൊണ്ടുവന്ന് കെട്ടി താത്തിരിക്കുന്നല്ലേ. എന്നാ ഉണ്ടാ പിള്ളേരെ, രണ്ടുപേരും കൂടെ എവിടെ പോയി? ഞങ്ങൾ ചൊക്കനാരെയും പറഞ്ഞ് വളം തൂളാൻ പോയതാ. എങ്ങനെയുണ്ടാ കൃഷിയൊക്കെ? തരക്കേടില്ലച്ചോ. തരക്കേടില്ലെന്നോ? ബൈക്കേ കയറി ഇങ്ങനെ നടന്നാ പോരാ, നന്നായിട്ട് പണിയെടുക്കാം. ആഹാ, ഇതാര് ചേടുത്തിയോ? എന്നാ ഉണ്ട് ചേടുത്തി വിശേഷം? ഇപ്പോഴും ആഴ്ചപ്പതിപ്പിലെ തുടർക്കഥയൊക്കെ വായിക്കാറുണ്ടോ? ഇതാര് കുഞ്ഞുപെണ്ണോ? നിന്റെ കോളേജും പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? അച്ഛനായി കഴിഞ്ഞ ബന്ധവും കുന്തോന്നുമില്ല. അച്ഛോന്ന് വിളിച്ചോണം. അറിയാതെ പെട്ടെന്ന് വിളിച്ചു പോയതാ. അവക്ക് ഇഷ്ടമുള്ളത് വിളിച്ചോട്ടെ എടുത്തി. നോക്കി നിൽക്കാതെ എല്ലാരും സ്തുതി കൊടുക്ക്. എല്ലാവർക്കും സ്തുതിയായിരിക്കട്ടെ. ആ പിന്നെ തളിപ്പറമ്പിൽ നിന്ന് ചേച്ചിയുടെയും അന്തോണിയുടെയും വല്ല വിവരം ഉണ്ടോ? പഞ്ചായത്ത് പ്രസിഡന്റ് കസേര തെറിച്ചോ? ഏയ്, ഇതുവരെ ഒന്നും തെറിച്ചിട്ടില്ല. രണ്ടു ദിവസം ആന്റി കൊണ്ട് ലാൻഡ് ചെയ്ത് ഇന്നലെ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാ, മൂപ്പത്തിയാര് വരുന്നുണ്ടാ തളിപ്പറമ്പിൽ നിന്ന്. എന്നാ പിന്നെ കൊറേ ദിവസത്തേക്ക് നല്ല ബഹളായിരിക്കും ഇവിടെ. അപ്പയേ, നമ്മള് ഇറങ്ങിയാണ്, പോയിട്ട് പണിയുണ്ട്. ഓഹോ ഹോ ഹോ, എന്നാ ഞാനും ഇറങ്ങുവാ. നിനക്കെന്തുവാടാ ഇത്ര ധൃതി? എനിക്ക് ആ സ്കൂൾ വരെ പോയിട്ട് ഒരു അത്യാവശ്യ കാര്യമുണ്ട്. ആ പിന്നെ ചേട്ടായുടെ പള്ളിക്കകത്തുള്ള ഒരു കോപ്പേവിളി ഉണ്ടല്ലോ, അത് ഇന്നോടെ നിർത്തിക്കോണം. അതിനെ നീ എന്നെ ശവപ്പെട്ടകത്തിട്ട് മൂടണം ഇവിടെ ആ കോപ്പ. കുഞ്ഞെ, നിങ്ങളുടെ ഒപ്പര ആ പള്ളിക്കവല വരെ ഞാനും പഞ്ഞിണ്ട്. അച്ചോ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പള്ളിപ്പറമ്പിലെ തേങ്ങയും പാക്കും വിറ്റേന്റെ കാശ് കണക്ക് പറഞ്ഞ് വാങ്ങിച്ച് കുടുംബത്തേപ്പിക്കാൻ പോയതായിരിക്കും അച്ഛനി നാലാം വേദക്കാരനെയും കൊണ്ട് അല്ലേ? അല്ല, ചത്തുപോയ നിന്റെ അപ്പാപ്പ മാമ്പള്ളി മാത്തൻ സെമിത്തേരിയിലെ കോൺക്രീറ്റ് കല്ലറ പൊളിച്ച് പുറത്തിയാടിയിട്ടുണ്ട്. അവന് ഒരു കാഞ്ഞിരത്തെ തറയ്ക്കാൻ ഒരു നാലാം വേദക്കാരനെ ആവശ്യമുണ്ട്. അതിനുവേണ്ടി കൊണ്ടുപോയതാണ് മക്കളെ. ഞങ്ങള് രണ്ടാളും പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് പറ്റാഞ്ഞിട്ട് ഇനിയിപ്പൊ പൂഞ്ഞാറ്റിന്ന് മിത്ര നമ്പൂരിനെ കൊണ്ടിട്ടുണ്ട്. അത്രയ്ക്ക് വല്ലാത്തൊരു ഇബിലീസാണ് എന്റെ ഉപ്പാപ്പ. വണ്ടി എടുത്ത് പോടാ.
പക്ഷേ നിങ്ങൾ വണ്ടി എടുക്കുന്നേ? നമ്മളിത് വണ്ടി എടുത്തുന്ന അല്ല വീട്. ആ പെയിന്റ് അടിക്കില്ലേടാ പോയിന്റേ. പാലും കുറവ് വിലയും കുറവ്. ഓ ഇതൊന്നും കൊണ്ട് വലിയ മെച്ചമൊന്നുമില്ല. ഇനി വല്ല പൈനാപ്പിൾ കൃഷിയും തുടങ്ങാം. വാറ്റ് തുടങ്ങാം വാറ്റ്. ആ ആടാ തൈ മുഴുവൻ നശിപ്പിച്ചല്ലോ. എന്റെ ഈശോയെ നിങ്ങൾ പെണ്ണാടിന്റെ പുറകെ ഇങ്ങനെ ഓടുന്നത്? റബ്ബർ തൈ മുഴുവൻ ആട് കടിച്ച് നശിപ്പിച്ചു. ഈശോയെ നിന്റെയൊക്കെ കണ്ണ് ഏത് മറ്റടത്തായിരുന്നാ? കുറെ ദിവസങ്ങളായി നടാൻ വെച്ചിരുന്ന തൈകൾ മുഴുവൻ നശിച്ച ജന്തുക്കൾ തിന്ന് നശിപ്പിക്കുന്നു. ഇതില്ല ഞാൻ ഇന്ന് എന്നതാ അപ്പച്ച ഈ കാണിച്ച്? ആരുടെയാണ് ഇത്? അയ്യപ്പന്റെതാ. ആ കുഞ്ചിക്കുഴിയ നാറിയോട് ഞാൻ ആയിരം പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. ആടിനെ ഇങ്ങോട്ട് വിടരുത്. നിന്റെ തന്തയാ തന്തയും മക്കളും കൂടെ മാറി പോക്കരുതെന്ന് കാണിച്ചത് മറ്റേ വർത്തമാനം പറയും. എന്നതാടാ ഇതൊരു 14 or 15 കിലോ വരും. അല്ലേ പോട്ട് ഒരു 16 കിലോ. കിലോയ്ക്ക് 100 രൂപ വെച്ച് എത്രയാ? ആ കണക്കറിയത്തില്ലല്ലയോ. എനിക്ക് ഞാൻ പറഞ്ഞു തരാം. 1600 തൊലിക്കൊരമ്പത് വേറെയും അങ്ങനെ 1650. ഞങ്ങളെ പട്ടിക്ക് വേണം തന്റെ ഉലുവ. പണത്തിന്റെ കൊഴുപ്പുണ്ടല്ലോ അത് നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചാ മതി. പാവങ്ങൾക്ക് ഇവിടെ ജീവിക്കണം. പാവങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാ. വേണമെങ്കിലേ പിള്ളേർക്ക് വാങ്ങിച്ചോട്ട് പോ. താൻ ചെവിയെ നുള്ളിക്കോ. തന്നെ കോടതി കയറ്റിയില്ലെങ്കിൽ എന്നെ പേടിപ്പിക്കുന്നോടാ. ഇറങ്ങി പോടാ എന്നെ വളപ്പിന്ന്. എന്നെ കോടതി കയറ്റണേ ഇവിടെ വകുപ്പ് വേറെ ഉണ്ടാവണം. ഇത് വകുപ്പ് വേറെയാ. ചുരുങ്ങിയത് 6 മാസമെങ്കിലും അയാൾ അകത്ത് കിടത്താം. അപ്പൊ വക്കീലിന് കാര്യം മനസ്സിലായി അല്ലേ? എന്തായാലും അയാളെ വെറുതെ വിടരുത് മുതലാളി. ഒരു ദിവസമെങ്കിലും പാറേ പാപ്പനെ അകത്ത് കിടത്തണം. അതെങ്ങനെയാ? അയാള് കള്ളും കുടിച്ച് പൂരപ്പാട്ടും പാടി വരുമ്പോ ചൂട്ടും പിടിച്ച് വഴി കാണിക്കാൻ നിന്റെ ഒക്കെ തന്തയല്ലേ മുന്നേ നടക്കുന്നത്? എന്നിട്ടിപ്പൊ കിട്ടിയേ? അച്ഛനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവൂല. മനസ്സിലാക്കി കൊടുക്കണം. ആ വക്കീലിന്റെ സാമർത്ഥ്യം ഇനി കോടതിയിലാ കാണേണ്ടത്. ഓക്കെ. ഞാൻ ചത്തില്ല. പാറ ചാത്തുണ്ണി ചത്തുപോയി. അതെന്റെ അപ്പൻ. ഞാൻ പാറ പാപ്പു ചാത്തു. ഒന്ന് തിരുത്തി വായിക്കല്ലേ ഊവേ. ഇത് കോടതിയാണെന്ന് അറിയില്ലേ? എന്റെ പൊന്നേമാനെ എനിക്ക് അതൊന്നും അറിയത്തില്ല. നിങ്ങൾക്ക് വക്കീലില്ലേ? ഇല്ല. വക്കീലിന് കൊടുക്കാനുള്ള കാശൊന്നും എന്റെ കയ്യിലില്ല. കോടതിയിൽ സത്യം മാത്രമേ പറയാൻ നിങ്ങൾക്ക് അറിയില്ലേ? കോടതിയിൽ തന്നെ എല്ലായിടത്തും ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. പക്ഷേ ഞാൻ വന്ന് കയറിയപ്പോ ഇവിടെ കേട്ടത് പച്ച കള്ളമാണല്ലോ സാറ്. എന്ത് കള്ളം? ആര് പറഞ്ഞു? എപ്പോ പറഞ്ഞു? അല്ല ഞാൻ ഇങ്ങോട്ട് വന്ന് കയറിയപ്പോ പാറേ പാപ്പു ചത്തു എന്ന് ദേ ഇരിക്കുന്ന ഇത് ഞാൻ വിളിച്ചു പറയുന്നത് കേട്ടു. ജീവനോടെ ഇരിക്കുന്ന ഞാൻ ചത്തെന്ന് പറയുന്നത് ന്യായമാണോ സാറേ? ഓർഡർ ഓർഡർ. ഈ നിൽക്കുന്ന ആളെ നിങ്ങൾ അറിയുമോ? ഞാൻ ഇയാളെ കണ്ടിട്ടേയില്ല. ഈ നിൽക്കുന്ന 65 വയസ്സുകാരൻ ചാഞ്ഞു വെട്ടിക്കൽ കേളുനാരായണൻ മകൻ അയ്യപ്പനെ നിങ്ങൾ അറിയില്ല അല്ലേ? ഓ നമ്മുടെ അയ്യപ്പനല്ലേ ഇത്. മനസ്സിലായില്ല കേട്ടോ. ഈ വെയിലത്തിൽ നിന്ന് കയറി വന്നതുകൊണ്ട് കണ്ണ് തീരെ പിടിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ഇയാളെ അറിയും? ആ അറിയുമോന്നോ? നന്നായിട്ടറിയും. അതെ വക്കീൽ സാറിന് ഇയാളെ അറിയാവോ? തിരിച്ചു ചോദ്യം ചോദിക്കാൻ പാടില്ലെന്ന് അറിയില്ലേ? എനിക്ക് വേണ്ടി ചോദിക്കാനും വാദിക്കാനും ആരുമില്ല മാന്. അതുകൊണ്ട് എനിക്കും ചില ചോദ്യങ്ങൾ ചോദിക്കാൻ അവിടുന്ന് അനുവാദം തരണം. ആ ചോദിച്ചോളൂ. ഈ നിൽക്കുന്ന ചാഞ്ഞു വെട്ടിക്കൽ കേളുനാരായണന്റെ മകൻ അയ്യപ്പനെ വക്കീലിന് അറിയാവോ? അറിയാം. എത്ര കാലമായിട്ട് അറിയാം? മറുപടി പറഞ്ഞില്ല.
വക്കീലിന് അയ്യപ്പനെ എത്ര കാലമായിട്ടറിയാം? 3 മാസമായിട്ടറിയാം. 3 മാസവും എവനെ എനിക്ക് 30 കൊല്ലമായിട്ടറിയാം. എവനെ മാത്രമല്ല, ചെത്തുവനെ എന്ന് വീട് ചത്ത ഇവരെ അച്ഛനെയും ഏതോ പാണ്ഡിയുടെ കൂടെ ഒളിച്ചോടിപ്പോയ ഇവന്റെ ഭാര്യ കാർത്യാനിയെയും മാമ്പള്ളി ചാക്കപ്പന്റെ കള്ളുഷാപ്പിലെ എടുത്തുകൊടുപ്പും കൂലിത്തല്ലുമായിട്ട് നടക്കുന്ന ഇവന്റെ 2 ആമക്കളെയും മൂത്ത മകൻ രവി കെട്ടിക്കൊണ്ടുവന്ന സുശീല എന്ന ദുശീലയെയും എനിക്ക് നന്നായിട്ടറിയാം. ഈ അവസാനം പറഞ്ഞ ദുശീലയ്ക്ക് ഒരു കൊച്ചുണ്ടായി. അത് ചാക്കപ്പന്റെയാണെന്നും അതല്ല അയടയലിയിൽ കുര്യച്ചന്റെയാണെന്നും ഇവരുടെ 2 പേരുടെയും അല്ല ചാക്കപ്പന്റെ മകൻ ബാബുവിൻ്റെതാണെന്നും ഒക്കെയായി ഈ നാട്ടുകാര് പറയുന്നത്. എനിക്കൊന്നും അറിയത്തില്ല സാറേ. കോടതിയിൽ അനാവശ്യങ്ങൾ പറഞ്ഞ് മാന്യന്മാരെ അപമാനിക്കാൻ ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കരുതേ എന്ന അപേക്ഷ. ഒബ്ജക്ഷൻ സസ്റ്റൈൻ. ഈ നിൽക്കുന്ന അയ്യപ്പന്റെ ജീവിതമാർഗമായ കറവയുള്ള ഒരാടിനെ നിങ്ങൾ നിർദ്ദയം വെട്ടിക്കുന്നു എന്ന് പറയുന്നത് സത്യമല്ലേ? സത്യമല്ല, പച്ചക്കള്ളം. ഞാൻ എന്റെ മക്കളെ പോലെ സ്നേഹിച്ചു വളർത്തിയിരുന്ന റബ്ബർ തൈകത്തിൽ നിന്ന് വയറുവീർത്തി ആട് എന്റെ മുമ്പിൽ വീണ് ചത്തപ്പോ അയ്യപ്പന്റെ മക്കൾ അവിടെ ഓടി വന്നു. ആട് ചത്ത വിഷമത്തിന് അവർ ചോദിച്ച പണം ഞാൻ കൊടുത്ത ആടിനെ വാങ്ങി അവിടെ വെച്ച് തന്നെ വെട്ടിമുറിച്ചു. ഇതാണ് സത്യം. ചത്ത ആടിനെ പിന്നെ എന്തിനാ നിങ്ങൾ വെട്ടിമുറിച്ചത്? ആ അത് വക്കീലിന് അറിയത്തില്ലായോ? ചത്തതിനെ ഉടനെ വെട്ടിയില്ലെങ്കിൽ ചോര കത്ര പിടിച്ച് ശവമാകും, പിന്നെ തിന്നാ കൊള്ളത്തില്ല. ഇത്ര നിസ്സാരമായ കാര്യങ്ങളൊന്നും അറിയാൻ വൈകി പിന്നെ ഇത് അതെങ്ങനാ വക്കീലായേ? ആ ഇറച്ചി വേവിച്ചിരുന്ന് ഞാനും എന്റെ 2 മക്കളും വയറിളകി 2 ആഴ്ച ആശുപത്രി കിടന്നു. ഡോക്ടർമാർക്ക് കൊടുത്തതും ആശുപത്രി ബില്ലും ചേർത്ത് 16,650 രൂപ 28 പൈസ ആയി. ആശുപത്രി ചെലവും എന്റെയും എന്റെ 2 ആമക്കളുടെയും 2 ആഴ്ചത്തെ പരിസരഫലവും എല്ലാം കൂടി കണക്കുകൂട്ടി അയ്യപ്പനിൽ നിന്നും മക്കളിൽ നിന്നും അത് ഈടാക്കി തരുവാൻ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. കള്ളമാണ് പാറേ പാപ്പു കള്ളം പറയുമെന്ന് ഈ നാട്ടുകാർ പറയത്തില്ല. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്, അതിന് സാക്ഷികളുമുണ്ട്. കൂടാതെ ആശുപത്രി കിടന്ന സർട്ടിഫിക്കറ്റ്, അവിടെ കൊടുത്ത ബില്ല്, എന്റെ പ്രശ്നങ്ങള് എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അമാനെ ദാ നോക്കിയാട്ടെ. ഒന്നെ മാനെ, എന്റെ പാപ്പു മൂത്തനാര് പറയുന്ന മുഴുവൻ ഉള്ളതാ, സത്യമാ. എന്റെ കടകെട്ട 2 ആമ്പിള്ളേരും ഈ ഈ നിൽക്കുന്ന കള്ള വക്കീലും ചേർന്നാ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്. ഈ വക്കീലിനെ തൂക്കിക്കൊല്ലണം. വേണ്ട, വേണ്ട, വേണ്ട,
ചാക്കപ്പന്റെ എച്ചിലെന്ത് നിറക്കുന്ന തെന്തുകൾ എന്റെ നേരെ കൈമൊക്കിയാൽ നോക്കി നിൽക്കണോ ഞാൻ വെച്ചേക്കില്ലൊന്നിനെയും ായ തമ്പുരാൻ നിങ്ങൾക്ക് എന്താണ് പെരാന്ത? ഒരു വാശി കൊണ്ട് കെഞ്ചി ചാടിയ പല വാശി കൊണ്ട് കെഞ്ചിത് കയറാൻ പറ്റൂല മനുഷ്യനെ. നിങ്ങളൊന്ന് അടങ്ങി, എല്ലാത്തിനും നമുക്ക് മയ്യണ്ടാക്കാം. എടാ പാപ്പു മൂത്താനാരെ തല്ലിയിട്ട് നീയൊക്കെ ഇവിടെ സുഖമായിട്ട് കഴിയാന്ന് കരുതണ്ടോ? അയ്യാക്ക് ഞങ്ങളെ ഒരു ചുക്കും ചെയ്യാൻ ഒക്കെയാണ്. ഞങ്ങൾ ചാക്കപ്പ മുതലാളിയുടെ തൊഴിലാളികളാ. ഞങ്ങളെ തൊട്ടാലേ കാളി പഠിപ്പിക്കണം. പിന്നെ പാപ്പു മൂത്താനാരെ കളി പഠിപ്പിക്കണമെങ്കിലേ നീയൊക്കെ രണ്ടാമൊന്ന് ജനിക്കണം. ഓ, ഒരു മറ്റടുത്ത വലിയ മൊയിലാളി തല്ലുകൊണ്ടപ്പോ നിലന്തടാതെ ഓടി. ഈ പറഞ്ഞ പാറ പാപ്പു അച്ഛനെന്നാച്ചോ കള്ളു ഷാപ്പില്. നിനക്കൊക്കെ കർത്താവിന്റെ ഫോട്ടോ തൂക്കിയിട്ട് കച്ചവടം നടത്താമെങ്കിൽ എനിക്കിവിടെ വരാമടാ. എന്നടാ ഒരു ഒലത്തിയ ചിരി. നീയൊക്കെ എന്റെ ചേട്ടായനെ തല്ലുവല്ലേ? കളിച്ച് കളിച്ച് പാറയ കുടുംബക്കാരോടായി കളി അല്ലടാ. അച്ഛൻ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ പോവാൻ നോക്ക്, ഇവിടെ കച്ചവടം നടക്കുന്ന സമയ. ഓഹോ, നീ ഇത് കണ്ടോ? കർത്താവിന് കാസയും പീലാസയും പിടിച്ച് ശുശ്രൂഷ ചെയ്യുന്ന കൈകളാ. ഇതുകൊണ്ടൊന്ന് തന്നാവുണ്ടല്ലോ. എടാ, നിന്റെ തലയ്ക്ക് മീതെ ഇരിക്കുന്ന സ്നേഹസ്വരൂപനായ ഈശോ ഉണ്ടല്ലോ. ഒരു സ്ഥലത്ത് ചാട്ടവാറെടുത്തിട്ടുണ്ട്, വേറൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇരുതല വാളാണെന്ന്. അതിന്റെ ഒന്നും അർത്ഥം നിന്നോടൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല. പന്നികളെ, ഞാൻ മനസ്സിലാക്കി തരാം. വേറൊന്നുമല്ല, രണ്ടിനെയും കുത്തി നൊപ്പിച്ചു കളയുന്ന. നിങ്ങക്ക് ഇപ്പൊ ഈ വിശുദ്ധ കുപ്പായത്തിന്റെ അകത്തോട്ട് കേറണ്ടായിരുന്നു തോന്നണ്ടാവും അല്ലേ? ഇല്ല, ഒട്ടും തോന്നുന്നില്ല. ഈ പരിശുദ്ധ കുപ്പായത്തിന് പുറത്തും പാറക്കുടുംബക്കാർക്ക് ആളുമർത്ഥവും ധാരാളം ഉണ്ടെന്ന് മുല്ലാക്കയ്ക്ക് അറിയാമല്ലോ. തളിപ്പറമ്പിന് വിളിച്ചിരുന്നു ഞാൻ. ആ, എന്നിട്ട് പെങ്ങളെയാ കിട്ടിയത്? അന്തോണി കുരുമുളക് കയറ്റി അയക്കാൻ കൊച്ചിക്ക് പോയിരിക്കുക. അപ്പൊ ഓൻ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിഞ്ഞ ഓനിവിടെ പറഞ്ഞെത്തും. മൃഗരാശന്റെ ധൈര്യവും കൈകന്റെ കണ്ണും മാടപ്രാവിന്റെ ഹൃദയമുള്ള നമ്മുടെ അന്തോണി കുഞ്ഞ്, കാര്യങ്ങളൊക്കെ ഒന്ന് കലങ്ങി തെളിയണമെങ്കിൽ ഓം വരണം. ഓം വരും. മുഖത്തഞ്ചാറ് രോമവും കിളിപ്പിച്ചോണ്ട് ആണുങ്ങളാണെന്ന് പറഞ്ഞ് നടക്കാൻ നാണമില്ലടാ. ഓ, നിനക്കെങ്കിലും എന്നെ ഒന്ന് വിളിച്ചറിയിച്ചൂടായിരുന്നോടി. ഏ, എവിടെ എന്റെ പൊന്നിച്ചാച്ചൻ? പുലിമുഖത്തുനിന്ന് മീശ പറിക്കുന്ന പാറയിൽ പാപ്പു എവിടെ? ആവു മിടുക്കൻ, എന്താ എന്നെ മറന്നേ? എന്താ എന്നെ വിളിക്കാഞ്ഞേ? ഈ ശരീരത്തിൽ ഒരു നുള്ളു മണ്ണ് വീഴാതെ നോക്കാനുള്ള ചങ്കുറപ്പ് ഇച്ചാച്ചന്റെ ഈ അന്തോണിക്കുണ്ട്. അതെ, ഈ കൈ കൊണ്ട് വാരി തന്ന ചോറിന്റെ മഹത്വ വിടില്ല ഞാൻ ഒരുത്തനെയും. എവിടാ ആ
താറാവിന്റെ പകുതി വേവായ കരളുങ്കക്കയും തിന്നെ. അല്ല, അവന്റെ അപ്പം കാക്കും അങ്ങനെ തന്നെ ആയിരുന്നേ. നെടിയ ഒരുത്തൻ സുന്ദര, അന്നൊരുപാട് പെണ്ണുങ്ങളുടെ മനസ്സിന്റെ രൂപക്കൂട്ടി ഇരുന്ന് അങ്ങേര് വിളങ്ങിയിട്ടുള്ളതാ. ക്ഷേത്രത്തീര മനസ്സിലും കേറി വിളങ്ങി, വല്ല കുഴപ്പമുണ്ടാക്കി ഒന്നും പാടാ പിള്ളാരെ. പിന്നെ ചില വിശേഷ ദിവസങ്ങളിൽ ആരും കാണാതെ ചില തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നല്ലാതെ വേറെ യാതൊരു കുഴപ്പവും. താറാവിന്റെ കക്കയും കരളും തിന്നുമ്പോ തൊണ്ട അനക്കാൻ ഒന്നും ഇല്ലേ ചാച്ച? നനയ്ക്കാനല്ല, നിനക്ക് കുളിക്കാനുള്ളതുണ്ട്. ഇവിടെ നല്ല അയമോദകവും ശതാവേരിക്കിഴങ്ങും ചേർത്ത് ഉണ്ണി വൈദ്യൻ കാച്ചിയെടുത്ത സ്വയംഭൻ ഇവൻ നിന്ന് കത്തും. ശത്രുമുട്ട് കേടുപാടുകൾക്കും നീർവീക്കത്തിനും ഉത്തമൻ. വീര്യമുള്ള സാധനമല്ലയോ, അവന്മാർ ഓരോന്ന് അടിച്ചോട്ടെ. ആ ഓക്കെ, ഗ്ലാസ് എടുക്കാം. മറക്കണ്ട മറക്കണ്ട, അപ്പച്ചന്റെ മുഖത്ത് നോക്കി തന്നെ കഴിച്ചു. കഴിച്ചിട്ട് കഴിച്ചില്ല എന്നും ചെയ്തിട്ട് ചെയ്തില്ല എന്നും മാത്രം പറയരുത്. പറഞ്ഞത് കേട്ടല്ലോ. നമ്മൾ എന്തായി കാണേവേ, നാട്ടിലുള്ള ഷാപ്പും ഇവൻ തല്ലിപ്പൊളിച്ചും അപ്പനും മക്കളും മരുമോളും കൂടി വീട്ടില് ഭാരമടങ്ങിയിരിക്കുമുല്ലാക്ക. ഇത് നിങ്ങള് പറയണ വിഷമൊന്നും അല്ല, ഔഷധ വീര്യമുള്ള സ്വയംഭനാറം കണ്ടില്ലേ. എന്തൊക്കെ നിറം ഉണ്ടായാലും ഒരു കാര്യമില്ല മോനെ, ഈ വെച്ചുകളുടെയൊക്കെ സ്വഭാവം ഒന്നേന്റെയാണ്. ഇനി ഇവിടെ നിന്നാ നമ്മുടെ സ്വഭാവം മാറും, അതുകൊണ്ട് നമ്മള് പോവേണ്. ഈ അന്തോണി കുഞ്ഞിങ്ങോട്ട് വന്നതേ ഇച്ചാച്ചന്റെയും മുല്ലാക്കയുടെയും കൂടെ കുറെ ഭർത്താനം ഒക്കെ പറഞ്ഞ് പെരുത്ത് സന്തോഷിച്ചിട്ട് പോവാനാ. എന്നെ കണ്ടിട്ടൊന്നും മിണ്ടാണ്ട് പോവാൻ പറ്റുമെങ്കിൽ നിങ്ങള് പൊക്കളി, എനിക്ക് വിഷമമില്ലാന്നേ. വിഷമമില്ല? ഇല്ല ഇല്ല. കയറിട്ട പയ്യനെ കഴിച്ചിട്ട് നമ്മളെ വേലിക്കൽ വന്നോളേ, കടക്കണ്ണുണ്ട് എറിഞ്ഞന്റെ കൽബില് പെടപെട പെടപ്പിച്ച മയിലാളേ. പഹയാ, അപ്പൊ നമ്മള് പഠിപ്പിച്ചെന്ന പാട്ട് ഇപ്പോഴും മറന്നിട്ടില്ല അല്ലേ? കിളിക്കാൻ വെട്ടി കലബില കൂട്ടി കുഞ്ചി കുഞ്ചി കുഴഞ്ഞാടി തക്കിടതാളം കളിച്ച് ഈ കിളിയൂട്ടി മറിച്ച് കരളിൽ കൊതി നിറച്ച് കിളിക്കാൻ വെട്ടി കലബില കൂട്ടി കുഞ്ചി കുഞ്ചി കുഴഞ്ഞാടി തക്കിടതാളം കളിച്ച് ഈ കിളിയൂട്ടി മറിച്ച് കരളിൽ കൊതി നിറച്ച് ചാഞ്ഞിട്ടും ചരിഞ്ഞിട്ടും ചിരിച്ചെന്നെ മയക്കിട്ടും ആടിയും പാടിയും മോഹിപ്പിച്ചിരുത്തി കിളുക്കാൻ വെട്ടി കിളുക്കാമ്പെട്ടി കലബില കൂട്ടി കുഞ്ചി കുഞ്ചി കുഴഞ്ഞാടി തക്കിടതാളം കളിച്ച് ഇക്കിളിയുട്ടി മതിച്ച് കരളിൽ കൊതി നിറച്ച് മാഞ്ഞാളം കൊഞ്ചല്ല ചിങ്കാരപ്പൂവേ തരതന്ത
കിളുക്കാമ്പെട്ടി കലപില്ല കൂട്ടി കൊഞ്ചി കൊഞ്ചി കൊഴഞ്ഞാടി തക്കിടതാളം കളിച്ച് ഇക്കിളിയുട്ടി മറിച്ച് കരളിൽ കൊതി നിറച്ച് പതിനാലാം രാവിൽ പൂത്ത കമറോളിയേ പൊന്നെ സുയിപ്പാക്കിട്ടെന്നെ ഇട്ട് കറക്കല്ലേ നട്ടത്തിരിപ്പിച്ചിട്ടൊടുക്കം നീ വാലയ്ക്കല്ലേ എന്റെ കണ്ണല്ലേ കരളല്ലേ കൽക്കണ്ട കനിയല്ലേ മുഖത്തരിശുള്ള കാന്താരി പെണ്ണെ കിളുക്കാമ്പെട്ടി കലപില്ല കൂട്ടി കൊഞ്ചി കൊഞ്ചി കൊഴഞ്ഞാടി അക്കിടതാളം കളിച്ച് ഇക്കിളിയുട്ടി മറിച്ച് കരളിൽ കൊതി നിറച്ച് ചാണ്ടിട്ടം ചരിഞ്ഞിട്ടം ചിരിച്ചിട്ടും മയക്കിട്ടും ആടിയും പാടിയും മോഹിപ്പിച്ചിരുത്തി ഇതാര് അന്തോണി കുഞ്ഞു ഇരുന്നാട്ടെ അന്തോണി കുഞ്ഞു വന്നതിന്റെ പുകിലൊക്കെ ഈ നാട് മുഴുവൻ പാട്ടാ പാട്ടറങ്ങിയ നല്ലൊരു സ്ട്രോങ് ചായ വെള്ളം കുറച്ച് നായരിയേട്ടൻ കുറച്ചു ദിവസം ആശുപത്രിയിലായിരുന്നു കേട്ടു എന്തുപറ്റി ഓ ചുമ്മാ ഞാനിങ്ങനെ റെസ്റ്റ് ഇല്ലാണ്ട് ഓടി നടക്കണ കണ്ടിട്ട് ഡോക്ടർമാർക്ക് അസൂയ തോന്നി കുറച്ചു ദിവസം പിടിച്ച് അവിടെ കിടത്തിയിട്ട് പറഞ്ഞു വിട്ടു അത്ര തന്നെ നല്ല നാടൻ പഴം കുട്ടിക്കാലം മുതൽ ഇങ്ങനെ പാപ്പുമൂത്താനാർ ഇവിടെ കൊണ്ടുവന്ന് ഈ മേശപ്പുറത്ത് അങ്ങോട്ട് ഇട്ടും എന്നിട്ട് ഇതുപോലെ മുട്ടപൊടി ഇതും ചായയും വാങ്ങിച്ചു കൊടുക്കും ഇവിടെ വന്നാൽ ആ പതിവ് ഇപ്പോഴും അന്തോണി കുഞ്ഞു തെറ്റിക്കും മുട്ട തീറ്റി ചെറുതിലെ ഒരു പത്ത് മുട്ട എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് സ്റ്റീൽ ബോഡിയായേനെ അന്തോണി കുഞ്ഞെ എന്നോട് ക്ഷമിക്കണം എന്റെ മക്കള് ചെയ്ത നെറികേടിന് ഞാൻ തന്നെ മാപ്പി ചോദിക്കുക സാരമില്ല അയ്യപ്പഞ്ചേട്ടാ അവന്മാർ ചെയ്ത കുസൃതിക്ക് ചെറിയൊരു കൊട്ടു കൊടുത്തു എന്നേ ഉള്ളൂ നന്നാവാൻ വേണ്ടിയ നന്നാവും നന്നാവും കൊറേ നന്നാവും ഞങ്ങൾ കണ്ടോണ്ട് നിക്കല്ലേ അന്തോണി ചായന ഷാപ്പിലേക്ക് കയറിയിട്ട് പിന്നെ ഗുരുവായൂർക്കശ്വൻ അടഞ്ഞതുപോലെ ഇരുന്നു എവിടാ മതവളയ്യ കൊമ്പൻ അവനെ തളയ്ക്കാവും ഞാനും നോക്കട്ടെ ഇറങ്ങി മാറ ഞങ്ങളുടെ ഷാപ്പ് തല്ലിപ്പൊളിച്ച് തൊഴിലാളികളെയും തല്ലി സുഖമായിട്ട് തിരിച്ചു പോകാന്ന് കരുതിയോ നീ പാറയിൽ പാപ്പുവിനെ തൊട്ട് കളിച്ചാലേ തൊഴിലാളിയല്ല മുതലാളിയും തല്ലി ഷാപ്പിലെന്നല്ല വേണ്ടി വന്ന വീട്ടിൽ കയറി തല്ലിടാ പുല്ലേ അങ്ങനെ അടിച്ചു പൊളിക്കണമെങ്കിൽ അതിന്റെ തന്തട വായായിരിക്കണം നിന്റെ തളിപ്പറമ്പിലെ ഗുണ്ടായസം ഇവിടെ നടക്കല്ല കൊണ്ടുപോയതല്ല അത്താളം കൊടുക്ക് ഇവന്റെ തടിയും ബലം കൊണ്ട് നീയൊക്കെ കിടന്ന് വിലത്തിയായിട്ടല്ലോ നിന്നൊക്കെ കഴിഞ്ഞാ പിടിച്ചെടുക്കാ ഡാ ഈ ഓലപ്പാമ്പിനെ കാണിച്ച ആളായാലുണ്ടല്ലോ ഓളന്നാളയും മലപ്പുറം കത്തിക്ക് ആ നടക്കണം അങ്ങോട്ട് വണ്ടിയുടെ മോനെ രവിക്കുട്ടാ ഒന്നിഞ്ഞു വന്നേ സാറേ ഈ സാറിനെ ഉടനെ വിട്ടേക്കാനാ ഐ ജി അദ്ദേഹം പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്
എവിടുന്ന് പൊക്കിയോ അവിടെ തന്നെ കൊണ്ടുവിട്ടേച്ച് രണ്ട് സോറിയും പറയാൻ അദ്ദേഹം പ്രത്യേകം പറഞ്ഞു. തളിപ്പറമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കുഞ്ഞുറോജയുടെ മോനായത്. മാത്രമല്ല ഭരണപക്ഷവും. മേലിലൂടെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയേക്കരുത്. അയ്യേ, അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ സാറേ? വെറുതെ ആളെ പിടിച്ചോണ്ട് വന്നിട്ട് വടിയാക്ക. രണ്ടു ദിവസം ഇവിടുത്തെ ലോക്കപ്പിൽ കിടന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. എന്നാ, പണ്ട് എന്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന ഒരു പെൺകുട്ടിയോട് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഏമാൻ കുഞ്ഞിപ്പിള്ളേരുടെ പണി കാണിച്ചു. ദേ ഈ കൈവച്ചങ്ങോട്ട് പൊട്ടിച്ചു. അന്ന് അതിന്റെ പേരിൽ ഇതിനകത്ത് കയറിയതാ. പിന്നെ ഇപ്പഴാ ദൈവം ഇത് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഒരബദ്ധം പറ്റിപ്പോയതാ. ഓ സോറി, ഒന്ന് പോയി തരണം. ഏതായാലും ഇതിനകത്ത് കയറിയതല്ലേ, കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് സൗകര്യം പോലെ പോവാ. എടുത്തോ. ഹലോ, തളിപ്പറമ്പിന്നോ? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റോ? അതെ. എനിക്ക് എന്നാ മച്ചേ? ഓ, എന്നാ പേടിക്കാന്? അമ്മ ചെയ്യുന്ന സാര കാര്യത്തിന് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോ തന്നെ ഇറങ്ങാന്നേ. ആ ടോമി സാർ, സാറിന് എവിടെയാ പോണ്ടെന്ന് വെച്ചാ കൊണ്ടുവിട്ടേക്ക്. ആ അതൊന്നും പറ്റുകയല്ല, സാറ് തന്നെ എന്നെ കൊണ്ടുവിടണം. കേറും, ശരിക്കും കേറും, ഭിത്തിയെ കൂടെ കേറും. എസ് ഐ ജഗന്നാഥൻ ആരാ മോൻ? വെറുതെ അല്ലല്ലോ, ആഴ്ച ആഴ്ച വന്ന് എണ്ണി വാങ്ങിച്ചോണ്ട് പോന്നില്ലേ? ഉടുത്ത തായിസ ജഗന്നാഥന്, ഇയാളെ പൊക്രാനിൽ കൊണ്ടുപോയി പൊട്ടിച്ചാലും ചാകത്തില്ല. ആ ഇരിക്കടോ, ആ അടവാരി ചങ്ങന അടിച്ചൊതുക്കിയതല്ലേ, ലേശം ക്ഷീണം കാണും. ഇവനെ രണ്ടെണ്ണം അടിച്ചേ. ആ ചാക്കപ്പൻ മലയാളി, ഈ അടവാരി ചങ്ങനെ അടിച്ചൊതുക്കാൻ തന്റെ മാമ്പള്ളിക്കോലോ തൊരുത്തനും ഇല്ല. ഉണ്ടോടോ? ഉണ്ടെങ്കി ഇപ്പൊ പറയണം. താൻ എന്നാ പുണ്ണാക്കെന്നാ വിചാരിച്ച നേഴ്സറി പോലത്തെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി എന്നെ കസേര കളിപ്പിക്കാവുന്ന. അതിന് തന്റെ റോയൽ സല്യൂട്ടും ഗാന്ധി തലയൊന്നും പറ്റിയല്ല. ചാക്കപ്പൻ ചത്തെണീക്കണം. പിന്നെ യവമാരുമായിട്ടുള്ള കൂട്ടുകെട്ടങ്ങ് വിട്ടാരോ കേട്ടോ. ഇയാടെയും മക്കടെയും മുണപ്പ് കണ്ട് സാറ് ഞെളിയാൻ നിന്നാലേ തടി കേടാം. തൊപ്പിയും കാണുകയല്ല. തൊപ്പി പോയാ പിന്നെ തനിക്ക് യവമാരും ഉണ്ടാകുകയല്ല ജഗന്നാഥ. വരട്ടെ. ആശാന ഞാൻ ഇവിടെ എല്ലാം തിരക്കിന്നറിയൂ. സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞ് വീട്ടിൽ പോയിരുന്നു. വീട്ടിൽ വിളിച്ചപ്പോ അവിടെ ഇല്ല. ആശാന്റെ തനി കൊണ എനിക്ക് അറിയാന്നുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. കൂടെ കിടക്കണവനല്ലേ രാപ്പനി അറിയൂ. എന്റെ ഊഹം തെറ്റിയില്ല. ഞാൻ അമ്മച്ചിയെ വിളിച്ചു പറഞ്ഞു, അമ്മച്ചി സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. ആശാ പുഷ്പം പോലെ പുറത്തു. നിന്നോട് ആര് പറയണം അമ്മച്ചിയെ വിളിച്ചു പറയാൻ? എങ്ങനെയെങ്കിലും എനിക്ക് ഒരു മെമ്പർ ആകണം. ഞാനൊരു മെമ്പർ ആയി കഴിഞ്ഞ ആശാന് ഒരു വിഷമവും ഇല്ല. ആശ എപ്പ അടി ഉണ്ടാക്കി എപ്പ അകത്തായാലും ഞാൻ വിളിച്ചു പറയുന്നു. ആശ പുഷ്പം പോലെ വെളിയിലിറങ്ങി. വീണ്ടും ആശ അടി ഉണ്ടാക്കി അകത്താവുന്നു, ഞാൻ വിളിച്ചു പറയുന്നു. ആശാൻ വെളിയിൽ വരുന്നു. ആശ വീണ്ടും അകത്താവുന്നു, ഞാൻ വീണ്ടും വിളിച്ചു പറയുന്നു. അല്ലെങ്കിൽ വേണ്ട, അവസരം ഞാൻ തന്നെ അകത്തുവാവും, ആശാൻ വെളിയിൽ. ആശ ഞാനിപ്പോ വെളിയില, നിർത്ത്. ആശ ആശ ഞങ്ങളെ തോപ്പിക്കാൻ ആരുമില്ലെന്ന് അഹങ്കരിച്ചാണെന്ന മാമ്പള്ളിക്കാരുടെ ഉങ്ക് തീർക്കാൻ കർത്താവാടാ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഷാപ്പ് തല്ലിപ്പൊളിച്ചുകൊണ്ട് സ്ഥിരം കുടിയന്മാർക്ക് ഒരു ബുദ്ധിമുട്ടായി. അല്ലോട കപ്പിയാരെ, സോറി, ഞാൻ കല്ലടിക്കാൻ വേണ്ടി ഷാപ്പ് പോകാറില്ല. ഓൺലി ഫോർ ദ ഫിഷ് കറി. ഷാപ്പിലെ മീൻകറിക്ക് എന്തോ ഒരു ടേസ്റ്റ് ആണെന്നോ. അതിനിടെ അറിയാതെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അത്രേ ഉള്ളൂ. പാവം, താൻ ആള് കൊള്ളാലോട്. ബാബാ, എല്ലാരും ഒപ്പിട്ടിട്ടുണ്ടോ? ധർമ്മഗിരിയിലെ ഒരു കുട്ടിക്ക് സൗജന്യ ചികിത്സയ്ക്കുള്ള ആപ്ലിക്കേഷനാ. എടവകയിലെ പെൺകുട്ടികൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു അസോസിയേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ സെക്രട്ടറിയാ നിമ്മി. അല്ല, നിനക്കിവിടെ മനസ്സിലായി. നിന്റെ കൈ തല്ലി ചതച്ചാളെയാണ് വേണ്ടത്. തന്നെ ഇവിടെങ്ങും കാണാണ്ടായപ്പോ ഞാൻ കരുതി വല്ല മഠത്തിലും ചേർന്ന് കന്യാസ്ത്രീ ആയി കാണുമെന്ന്. എടാ അന്തോണി, തളിപ്പറമ്പിൽ ഇവക്ക് പറ്റിയ നല്ല പയ്യന്മാരും വല്ലതും ഉണ്ടോടാവേ? ഓ, തളിപ്പറമ്പിൽ അങ്ങനെ പറയാൻ ആകെ ഒരുത്തനേ ഉള്ളൂ, അത് ഞാനാ. വേണമെങ്കിൽ ഞാൻ തന്നെ അവളെ കെട്ടിയേക്കാം. ആവശ്യത്തിലേറെ ചെല്ലപ്പേര് എനിക്ക് ഇപ്പോഴേ ഉണ്ട്. ഇനി ബ്രോക്കറാച്ചനും കൂടി പറയിപ്പിക്കണം. ഞാൻ പോവാ. അല്ല, അതെ, ഒന്ന് കാണണം. കുറച്ചു ദിവസം ഞാനും ഇവിടെ തന്നെ കാണും. ഞാനും എടുക്കൊച്ചേ,
ഇവൻ തമാശ പറയുന്ന, നീ ഇതൊന്ന് സീരിയസ് ആയിട്ട് എടുക്കണ്ട. കഥക തല്ലി പൊളിച്ച് അകത്തോട്ട് കയറ്റി നിർത്തായിരുന്നല്ലേ, ഒരു കിലോമീറ്ററുടെ കൂട്ടാനുള്ള വേലയാ. ആ എന്നെ ആയിടോ 1850. എത്ര എത്ര? 1850. അയ്യടാ, വണ്ടിയുടെ വില അല്ലേ ഞാൻ ചോദിച്ചത്? പ്രസിഡന്റിന്റെ കയ്യിൽ ഞാൻ കൂടുതൽ വാങ്ങിക്കോ? വേണമെങ്കിൽ 50 രൂപ കുറച്ചോ. വേണ്ട 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 വേണ്ട, 50 അങ്ങനെ ഇപ്പൊ ഇയാൾ കുറയ്ക്കൊന്നും വേണ്ട. നാ ദണ്ട, 50 രൂപ കൂടുതലും ഉണ്ട്. പക്ഷെ ഇത് അന്യായൊന്നും ഓർക്കണം. അല്ല അത് വേണ്ട, വലിയ വർത്താനൊന്നും പറയണ്ട. പോ പോ വേഗം ചെല്ലേ. എന്നാ ഞാൻ. ആ എടാ പിള്ളാരെ, ആരും ഇല്ലേടാ ഇവിടെ? പാപ്പച്ചോ കറിയാച്ചോ? അല്ല ഇതാര് കുഞ്ഞുറോതയോ? എന്നാ ഉണ്ടീ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വിശേഷം? എന്നാ വിശേഷവാ, കൊച്ചു വെളുപ്പാൻ കാലത്ത് പോന്നതാ, ഇപ്പഴാ ഇങ്ങോട്ട് എത്തിയത്. പല്ലിയാങ്ങളൊക്കെ എന്തെങ്കിലും പറ്റിയോ? ഓ എന്നാ പറ്റാനാ? ആ ചാക്കപ്പനും മക്കളും ചേർന്ന് തല്ലിച്ചെന്ന് കേട്ടപ്പോഴേ ഇങ്ങോട്ട് പോരണം തീരുമാനിച്ചതാ. അതെങ്ങനെയാ, പഞ്ചായത്തിൽ നിന്ന് പോരാൻ പറ്റണ്ടായോ? ഞാൻ അവിടെ ഇല്ലെങ്കി ഒന്നും നടക്കത്തില്ലെന്നേ. ഏതായാലും ആ ചാക്കപ്പനന്റെ വെറുതെ വിടാൻ ഒക്കില്ല. ആ കളക്കന്തോട് തീർത്തു, അവന്മാർക്കിട്ടൊന്ന് ശരിക്ക് പെരുമാറി ആ ഷാപ്പ് തല്ലി പൊളിക്കേണ്ടി. അയ്യേ, അവന്റെ ഷാപ്പ് മാത്രമേ തല്ലി പൊളിച്ചുള്ളോ? അവന്റെ വീടും ഓഫീസും സർവ്വതും തല്ലി പൊളിക്കായിരുന്നില്ലേ? അന്തോണിയുടെ ഞാൻ ഇപ്പൊ തന്നെ പറയാം. എന്നാടേ കുഞ്ഞോറ അതേ ഇത്ര വൈകിയത്? ഞാൻ കാലത്ത് തൊട്ട് കാത്തിരിക്കുക. ഏതായാലും കഴിഞ്ഞ തവണ വന്നതിൽ കൂടുതലൊന്നും മിനിങ്ങിയിട്ടുണ്ട് നീ. എന്നതടി കഴിക്കുന്നേ? ആ തിരുതാവോണ്ടൊന്നും എഴുന്നള്ളിക്കാതെ, കഴിഞ്ഞ തവണ വന്നപ്പോഴും ചേട്ടത്തി ഇതുപോലെ ഒന്ന് വിളമ്പിട്ടേ, ഒരാഴ്ച വയറിളക്കമായിട്ട് ഞാൻ കടന്നത്. കറിയാച്ചനും പാപ്പച്ചനും തേക്കുമാരി പറമ്പിൽ തേങ്ങയെടുക്കാൻ പോയിട്ട് ഇതുവരെ വന്നില്ല. അന്തോണി എന്തോ മാർക്കറ്റിലേക്ക് ആദ്യം പറഞ്ഞു പോയതാ. എന്നാലും ആ ചാക്കപ്പനെ അങ്ങനെ വെറുതെ വിടുന്നത് ശരിയല്ലല്ലോ. സ്റ്റേഷനിൽ കെട്ടി രണ്ടിടിയെങ്കിലും അവന് കൊടുത്തില്ലെങ്കിലേ കുഞ്ഞുറോവ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആന്ന് പറഞ്ഞത് എന്നാ കാര്യം? ഞാനൊന്നു വിളിച്ചു നോക്കട്ടെ. നീ ഇതാരെയാ വിളിക്കുന്നേ? മുഖ്യമന്ത്രിയെ. ആ വേണ്ടാടി, ഈ ചെറിയ കാര്യത്തിലൊക്കെ മുഖ്യമന്ത്രിയെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണോ? എന്നാ പിന്നെ DGP എങ്കിലും വിളിക്കാം. വേണ്ടല്ലേ കുഞ്ഞുറോദേ, അതിലൊക്കെ നമുക്ക് സമാധാനം ഉണ്ടാക്കാം. നീ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതല്ലയോ, കുറച്ചു നേരം വിശ്രമിക്കേ. എന്നാ 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 പറഞ്ഞേ, വിശ്രമിക്കാനോ? എന്റെ വല്യാങ്ങളെ തല്ലി എന്ന് അറിഞ്ഞപ്പോ തൊട്ട് തുടങ്ങിയതാ എന്റെ ശരീരം. ഇങ്ങനെ ഇതാ നോക്കെ, കിട്ട് 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 കിട്ടാന്ന് പറയാൻ ഇനിയും നിന്നിട്ടില്ല. വിടത്തില്ല ഞാൻ ഒരുത്തരെയും. ആ അന്തോണി ഇങ്ങോട്ട് വരട്ടെ. അശോ ബ്യൂട്ടിഫുൾ ക്ലേ, സ്റ്റോപ്പ് പ്ലീസ്. ഇന്നുവത്തി വണ്ടിയുടെ വഴി തീർന്നോ? എങ്ങോട്ടാ പെൺപട? മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഫുറൂർ കപ്പിന് വേണ്ടിയുള്ള ബാസ്കറ്റ്ബോൾ മത്സരം ഉണ്ട്. അന്തോണിച്ചാൻ വരുന്നു. ഞങ്ങളെ കടത്തു അവിടെ. ടീം ക്യാപ്റ്റൻ നിമ്മിയാ വിളിക്കുന്നത്. ഓ ഞങ്ങൾക്ക് വേറെ പണിയുണ്ട് മോളെ. ആശാ, ഓ ആ പണി നാളെ ആയാലും നടത്താം. പെൺപിള്ളാർക്കൊക്കെ എന്നെ കണ്ടിട്ട് ഇളക്കം. അതുകൊണ്ട് ഇന്നത്തെ പണി കളി കാണലാവാം. അന്തോണിച്ചാൻ വരണം, വരാതിരിക്കരുത്. വരും, വന്നില്ലെങ്കിൽ ഞാൻ കൊണ്ടുവരും. ഇനി ഇപ്പൊ ആശ വന്നില്ലെങ്കിലും ഞാൻ വരും. ഓക്കെ. പോയതാ നാലും കൂടെ. പ്രാർത്ഥന എത്തിക്കാൻ നേരമായി, ഇപ്പോഴും പോത്തുപോലെ അവിടെ കിടന്ന് കുത്തിപറയുമായിരിക്കും.
എനിക്ക് ഉടുതുണി അഴിഞ്ഞത് അറിഞ്ഞില്ല. തരാൻ പറ്റിയല്ലേ അച്ഛേ, പ്ലീസ് വെറുതെ ഇരിക്കടി. ആരടി ഇവൻ? അത് പറയടി. അന്തോണിയേ, കുരിശ് വരയ്ക്കാൻ നേരമായി. എന്നതാണ് ഇവിടെ വൈകിട്ട്? ഏയ് ഒന്നുമില്ല മച്ചി, എവിടെ പഠിത്തമൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ നോക്കായിരുന്നു. എന്നൊക്കെ പഠിപ്പിക്കുന്നേ? എല്ലാരും കൂടെ എവിടെയെങ്കിലും കെട്ടിച്ചു വിടാൻ നോക്ക്. എവിടെ പ്രായത്തിലേ ഞാൻ ഒന്നിനെ പറ്റി. അയ്യടാ, നീ ഒന്നിനെ അല്ല പറ്റുള്ളൂ, ഞാൻ നാല് പറ്റു. നാലും ചത്തു, നാലാം കൊല്ലം കെട്ടിയവനും ചത്തു. കർത്താവിന് സ്വാത്രം. അവിടെ ഒരു സ്വാത്രം. ആരാടി ഇവൻ? അത് പൂമന കോവിലകത്തെ. എന്തായാലും നമ്മൾ വിചാരിച്ചാലും ഭംഗിയായി. അപ്പൊ എല്ലാം പറഞ്ഞു പോലെ ആരാ അങ്ങോട്ട്? മനസ്സിലായില്ല. ഉണ്ണികൃഷ്ണ ഓർമ്മയില്ലേ? ഉവ ഉണ്ട്, അകത്തുണ്ട്. ഓ, അവന്റെ ചങ്ങാതിയാവൂലേ. കാലത്തെ അവന്റെ നിശ്ചയം മോതിരം മാറ്റി അങ്ങോട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അകത്തേക്ക് വന്നോളൂ. വേണ്ട, എനിക്ക് ഉണ്ണിയോട് അത്യാവശ്യമായിട്ടൊന്ന് സംസാരിക്കണം, ഒന്ന് വിളിക്കാം. അതിനെന്താ ഉണ്ണി, നിന്നെ ആരോ കാണാൻ വന്നിരിക്കുന്നു. ഞാൻ ആന്റണി, റീജയുടെ ചേട്ടനാ. നിശ്ചയവും മോതിരമാറ്റവും കഴിഞ്ഞല്ലേ, കൊള്ളാം. എന്റെ സഹോദരിയുടെ കയ്യിലും നിങ്ങൾ അണിയിച്ച ഒരു മോതിരം കിടപ്പുണ്ട്. ഓ, നിങ്ങൾ തമ്പുരാക്കന്മാർക്ക് മോതിരം മാറ്റവും ഗാന്ധർവവും എത്ര വേണേലും ആവാലോ അല്ലേ? നമുക്കങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. വേണ്ട, എനിക്കൊന്ന് മാത്രം അറിഞ്ഞാ മതി. റീജയെ കല്യാണം കഴിക്കാമെന്ന് നീ അവൾക്ക് വാക്ക് കൊടുത്തിരുന്നോ? പറയടാ. കൊടുത്തിരുന്നു, പക്ഷെ ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ വെൽക്കാൻ അച്ഛൻ തമ്പുരാൻ സമ്മതിക്കണില്ല. ഓ, അച്ഛൻ തമ്പുരാന്റെ അനുവാദം വാങ്ങിച്ചിട്ടാണോ നീ അവളെ സ്നേഹിച്ചത്? എന്നാടാ നിന്റെ നാവിറങ്ങിപ്പോയെ? എനിക്ക് മോഹമില്ലാഞ്ഞിട്ടല്ല, കോലോത്ത് എല്ലാരും കൂടെ പറഞ്ഞ് നിർബന്ധിച്ച. നീ അങ്ങ് സമ്മതിച്ചു അല്ലേ? ആണാണെന്ന് പറഞ്ഞ് നടന്നാ പോരടാ. സ്നേഹിച്ച പെണ്ണിനെ കെട്ടാനുള്ള തന്റെ ഇടം വേണം. നീ അവളെ വിവാഹം കഴിക്കാൻ തയ്യാറാണെങ്കിൽ ഈ നിമിഷം എന്റെ കൂടെ ഇറങ്ങി വാ. ഒരുത്തനും നിന്നെ തടയാൻ പോണില്ല. എന്തൊക്കെയാണ് പറയണേ? ഹൃദയശുദ്ധി ആഭിജാത്തിലുള്ള ഒരു കോലോത്ത സന്തതിയവൻ. ഇവനൊരു ക്രിസ്ത്യാനി പെൺകുട്ടിയെ വെക്കാന്ന് പറഞ്ഞാൽ അസംഭവ്യം. ഓ, കോലോത്ത തമ്പ്രാക്കന്മാരുടെ വ്രതശുദ്ധിയെ പറ്റി ഒരുപാട് കഥകൾ കേട്ടിരിക്കുന്നു. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. നിന്നെ ഇവിടുന്ന് പൊക്കിയെടുത്തോണ്ട് പോവാൻ എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല, പക്ഷെ നിന്റെ കൂടെ പുറത്ത എന്റെ പെങ്ങളുടെ ജീവിതം കൂടി നശിച്ചു പോവും. അവൾക്ക് ആവശ്യം ചുണയും തന്റെയുടെ ഉള്ള ഒരു ആണിന്. നിന്നെ പോലൊരു നപുംസകത്തെ അല്ല. അവന്മാർ അരമനയിലോ എവിടെയെങ്കിലും കയറി ഇറങ്ങി നടക്കട്ടെ പെങ്ങളെ. ദൈവ ശുശ്രൂഷ ചെയ്യാൻ ഇന്ന ഇടവക വേണമെന്നുണ്ടോ? പിന്നെന്താ? അതല്ല അച്ചോ, ചാക്കപ്പൻ മെത്രാന്റെ സ്വന്തക്കാരനായതുകൊണ്ടേ ആ തെണ്ടി ഏതൊക്കെ ചെയ്യിക്കുന്നത്. അച്ഛനെങ്കിലും അവന്റെ മോന്ത നോക്കി രണ്ടെണ്ണം കൊടുക്കാരുന്നില്ലേ? എന്റെ പൊന്നു ചേച്ചി, ഞാനൊരു വൈദികനാ, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ അല്ല ജോലി. ഓ, നീ ഒന്ന് പോടാ. പള്ളിയിലച്ഛനെ കയറി ഇടാന്നായോ വിളി? നീ എന്റെ കുഞ്ഞാങ്ങളെയല്ലേ. അച്ഛനായാലും മെത്രാനായാലും ഇളയത്തിങ്ങളെ എടാ പോടാന്നൊക്കെ വിളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ആ പറഞ്ഞു നാക്കെടുത്തില്ല, അതുകൊണ്ടാ പരട്ട ചാക്കപ്പൻ നിൽക്കുന്നു. എനിക്ക് അവനോട് രണ്ട് വർത്താനം പറഞ്ഞില്ലെങ്കില് എന്റെ നാക്ക് ചൊറിയും. നീ വണ്ടി ഒന്ന് നിർത്തിക്കേ. വേണ്ട പെങ്ങളെ, നിന്നോട് നിർത്താനാ പറഞ്ഞത്. ഇല്ലെങ്കിൽ ഞാൻ വണ്ടി നേടി ഇറങ്ങുമേ. ചാടല്ലേ. ആ എന്നാ നിർത്താൻ? ഇന്നലെ അയക്കാമെന്ന് പറഞ്ഞത് എവിടെ ആശാനെ? ഞാനിപ്പോ അങ്ങോട്ട് വരികയാണ് ചേച്ചി. വേണ്ട, കേൾക്കാതെ പോ. എങ്ങാണ്ട് തളിപ്പറമ്പിൽ നിന്ന് കുറ്റിയും പറിച്ചു വന്നിരിക്കുന്നു. ആണുങ്ങളോട് മര്യാദ സംസാരിച്ചില്ലെങ്കിൽ അടിച്ച് പകയ്ക്കാൻ വന്നിരിക്കുന്ന ഒരാണ്. എടാ, ഇത് പെണ്ണ് വേറെയാ. ഈ കുഞ്ഞറ ദേഹത്തൊന്നും തൊട്ടാലുണ്ടല്ലോ, നിന്റെ കിടുങ്ങാമണി പറിച്ച് ഞാൻ കാക്കയ്ക്കിട്ട് കൊടുക്കും.
പണ്ട് നീ കുട്ടനാട്ടിൽ നിന്ന് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഇവിടെ വന്നെന്ന് കരഞ്ഞപ്പോ എന്റെ വല്യാങ്ങളെ പാറേ പപ്പുവാടാ നിനക്ക് അഭയം തന്നത്. എന്നിട്ട് തന്തയില്ലേരിയ കാണിച്ച അങ്ങനെ ചതിച്ച് നീ വലിയ മുതലാളിയായിപ്പോ ചട്ടമ്പികളെ വെച്ച് നീ ഇങ്ങനെ തല്ലിക്കും. ഇല്ലേട പൊട്ടി എടാ, നിനക്ക് തല്ല വാടാ കൊണ്ടകള് വേണം. എന്നാലേ നിന്നെ തല്ലാൻ ഞാൻ ഒറ്റയിർത്തി മതിയടാ. വളയിടാനും ചൂല് പിടിക്കാനും മാത്രം അല്ലട ഈ കൈ. ഇതുകൊണ്ടൊരു ഒറ്റ വീക്കങ്ങ് വെച്ചോ. എനിക്ക് ഇവനെ ഒന്ന് കൈകാര്യം ചെയ്യണം. എടാ പട്ടി, ഇത് നമ്മുടെ ചാക്കപ്പന്റെ മോളല്ലേ നിമ്മി? നാട്ടുകാരുടെ വായിന്ന് കേട്ട് അന്തം വിടാണ്ട് നേരിട്ട് കണ്ട് അന്തം വിട്ടോട്ടെ എന്ന് കരുതാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. വാഴക്കണമില്ലാക്ക. എന്ത് തീരുമാനിച്ചിട്ടാ? തീരുമാനിച്ചു. എവളെ തളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അതത്ര എളുപ്പം നടക്കുന്ന കാര്യമാണെന്ന് തോന്നണ്ടനക്ക്. ലഹളയും ഭൂകമ്പവും ഒറ്റ ദിവസം ഉണ്ടാവും. ആദ്യം നിങ്ങളുടെ കുടുംബക്കാർ തമ്മിലുള്ള ബയക്ക് തീർക്കാൻ നോക്ക്. ബയക്ക് തീരണമെങ്കിൽ കെട്ട് നടക്കണമെങ്കിൽ ബയക്ക് തീരണോട. വഴക്ക് തീരണമെങ്കിൽ മുല്ലാക്ക വിചാരിക്കണം. എന്റെ പൊന്നു മുല്ലാക്കയല്ലേ, എന്റെ വിഷമം നിങ്ങൾക്കറിയാലോ. നിങ്ങൾ പറയണേ നേരാണ്. കുറച്ചു കാലമായി നമ്മളും വിചാരിക്കണം ഈ ബയക്ക് എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കണം. പണ്ട് നമ്മളൊന്ന് ശ്രമിച്ചാണ് എം എൽ എയും ബിഹാരി അച്ഛനെയും പഞ്ചായത്ത് പ്രസിഡന്റിനെ കഴിവെടുത്തി. പക്ഷേ എങ്കിൽ നടന്നില്ല. നിങ്ങൾ വിഷമിക്കണ്ടെന്ന്, നമ്മൾ ഒന്നുകൂടി ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. നിങ്ങൾ പഠിച്ചോനോട് തേട്. നമ്മുടെ കരയില് നിങ്ങൾ രണ്ട് പ്രമാണിമാരായ കുടുംബക്കാർ തമ്മിൽ ഇങ്ങനെ ബയക്കും പക്കാനായിട്ട് കഴിയണത് ഈ കരക്കാർക്ക് എന്നെ പെരുത്തി നാണക്കേടാണ്. നമ്മൾ വളരണേനൊപ്പം നമ്മുടെ നാടും വളരണ്ടേ? അതുമല്ല, ഈ പാപ്പുപൂത്തനാരും ചാക്കപ്പനും പഴയ ചങ്ങാതിമാരും ഒരേ ജാതിക്കാരും. അതിലിപ്പോ ഞങ്ങൾ എന്നാ ചെയ്യണമെന്നാ മുല്ലാക്ക പറയുന്നത്? നിങ്ങളല്ല കുഴപ്പുണ്ടാക്കണേന്ന് ഞമ്മക്ക് പെരുത്തറിയാപ്പ. നാലും രണ്ടു കൂട്ടരും തമ്മിലുള്ള ബയക്കും പിണക്കും ഒക്കെ പറഞ്ഞു തീർത്ത് പഴയ ചങ്ങാതിമാരെ പോലെ കഴിയണതാണ് ഈ നാടിന് നല്ലത്. മുല്ലാക്ക പറയുന്നതിലും കാര്യമുണ്ട്. രണ്ടു കൂട്ടരും ചേരുന്നതാ നല്ലത്. പക്ഷേ ചേരുവന്ന ചേർന്നാൽ ഈ ഇടവേക്ക് തന്നെ അതൊരു അഭിമാനം. അച്ഛോ, അച്ഛൻ എന്നെ വർത്താനായി പറയുന്നേ? നമ്മളോട് തന്തയിലേരിയ കാണിച്ചവരോട് ഇനിയും കൂട്ടുകൂടാനോ? അതെന്തായാലും വേണ്ട. മുല്ലാക്കയ്ക്ക് അറിയാലോ അവരപ്പച്ചനോട് ചെയ്ത കൊടും ചതിയൊക്കെ. അതൊന്നും അറിയാഞ്ഞിട്ടല്ലാന്ന്. എന്നാലും ജീവിതകാലം മുഴുവനും ഇങ്ങനെ ശത്രുക്കളായിട്ട് കഴിയാൻ ഒക്കോ? പിന്നെ മിത്രങ്ങളായിട്ട് കഴിയാൻ ഒക്കോ? ഒക്കും ഒക്കണം. ഈ നാടിന്റെ സമാധാനത്തിനായിട്ട് ആദ്യം നമ്മൾ തുനിഞ്ഞിറങ്ങണം. ചാക്കപ്പനെ കൊണ്ട് നമ്മള് പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. ചാക്കപ്പന്റെ അടുത്ത് സമരസംഭാഷണത്തിന് പോയിട്ട് നാണം കെട്ട് പോരാതെ ചേർന്ന് പോയാ കൊള്ളാം. എന്തായാലും എനിക്കും എന്തോണിക്കും ഉടനെ തളിപ്പറമ്പിന് പോയേ പറ്റൂ. നിങ്ങള് ധൈര്യമായിട്ട് പോയിക്കോളിയും പെങ്ങളെ. അടുത്ത വട്ടം തളിപ്പറമ്പിൽ നിന്ന് വരുമ്പോ ഈ പാപ്പു മൂത്തനാരും ചാക്കപ്പനും തോളോട് തോള് ചേർന്ന് പയേ ചങ്ങാതിമാരെ പോലെ നടക്കണത് നിങ്ങക്ക് കാണാ. ഇൻഷാല്ലാ. മൊല്ലാക്ക പറയണേ. വാശിയും വൈരാഗ്യവും പാപ്പുവിന് മാത്രമല്ല ഞങ്ങൾക്കുണ്ട്. തളിപ്പറമ്പിൽ അവന്റെ പെങ്ങള അണ്ടിമറിയത്തിന്റെ മകൻ ഒരു ഗുണ്ടയുണ്ടല്ലോ, എന്നാണ് അവന്റെ പേര്? അന്തോണി. അന്തോണി. അവനെ വിളിച്ചു വരുത്തി ഞങ്ങളുടെ പുളിമൂട്ടിലെ ഷാപ്പ് തല്ലി തകർത്തിട്ട് ലക്ഷക്കണക്കിന് രൂപയായിരിക്കും എനിക്ക് നഷ്ടം വന്നത്. പിന്നെ അവന്റെ തള്ളയുണ്ടല്ലോ, ഒരു മറ്റേടത്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ഇന്ന് രാവിലെ കുരിശുപള്ളി കവലെ വെച്ച് അവൾ എന്നെ പിടിച്ചു നിർത്തി എന്തൊക്കെയാ വിളിച്ചു കൂവിയെന്നറിയാമോ? എനിക്കവിടെ കൊരനാക്ക് വിളിച്ചറിയാൻ മേലായിട്ടല്ല. പിന്നെ ഞാൻ കർത്താവിനോർത്തങ്ങ് ക്ഷമിച്ചു. കുടുംബം മുഴുവൻ ഗുണ്ടായിസായിട്ട് ഇറങ്ങിയിരിക്കല്ലേ. എന്താ ഗുണ്ടായസം കൊണ്ടുവരെ നോക്കാം. എന്താ പാറേപ്പാപ്പുന് എന്താ പെട്ടെന്ന് ഞങ്ങളോടൊരു സ്നേഹം? അല്ല, ഞമ്മള് സ്വന്തം ഇഷ്ടത്താലേ വന്നാണപ്പ. നിങ്ങളുടെ സമ്മതം കിട്ടിയിട്ട് വേണം എനിക്ക് പാപ്പുപൂത്തനാരായിട്ട് സംസാരിക്കാൻ. ദേ, ഞമ്മള് പറഞ്ഞില്ലേ ഈ നാട്ടിലെ രണ്ട് പ്രമാണികൾ തമ്മില് വെറുതെ തമ്മി തല്ലിക്കൂടാന്ന്. ഞങ്ങള് സമ്മതിച്ചാ തന്നെ അവന്മാര് സമ്മതിക്കുമെന്ന് ഉറപ്പുണ്ടോ? ആ കാര്യം ഞമ്മൾ ഏറ്റുന്ന് പറഞ്ഞില്ലേ? ഇന്നല്ലെങ്കിൽ നാളെ ഈ ദുനിയാവിന് ഞമ്മളൊക്കെ ശത്ത് കെട്ട് പോകാനുള്ളവരല്ലേ. മയ്യത്താവുമ്പോ മനസ്സന്മാര് മനസമാധാനത്തോടെ പോണം. എന്താ അപ്പങ്ങളൊന്നും മിണ്ടാത്ത? മൊല്ലാക്ക വന്ന് പറഞ്ഞിട്ട് ഞാനായിട്ട് തട്ടിക്കളഞ്ഞൊന്നും വേണ്ട. അല്ലടാ ഗുരിയ, എല്ലാം ചേട്ടായുടെ ഇഷ്ടം പോലെ. പിന്നെ നമ്മൾ തമ്മില് ഇന്നും ഇന്നലെയും തുടങ്ങിയ ബന്ധമല്ലല്ലോ. പഴയ കാര്യങ്ങളൊന്നും മറക്കുന്നവനല്ല ഈ ചാക്കപ്പൻ. പാപ്പുവിന് സമ്മതമാണെങ്കിൽ എല്ലാം പൊറുക്കാനും ക്ഷമിക്കാനും ഞാൻ ഒരുക്കുക. അൽഹംദുലില്ലാ. അല്ലെങ്കിൽ പിന്നെ എന്തിനാ സത്യക്രിസ്ത്യാനിയായി ജീവിക്കുന്നത്? പഠിച്ചോനെ, ഞമ്മൾ എന്തേ കേക്കണത്? മതി, ഞമ്മക്ക് പെരുത്തു സന്തോഷായി.
നമ്മൾ ഇപ്പൊ തന്നെ മൂത്തനരെ കാണാൻ പോയിന്. അമ്പഴങ്ങ, നാരങ്ങ, ഇടിച്ചമ്മന്തി, വറ്റലമുളക്, ഇത് ഒന്നാം തരം ചെമ്മീൻ അച്ചാറാ. അന്തോണിക്ക് വലിയ ഇഷ്ടമല്ലയോ? അവനിതെല്ലാം കൂടെ ഒരു ദിവസത്തേക്കെ ഉള്ളു. എന്നതാ ഈ പാണ്ടക്കെട്ടൊക്കെ? ഇതെല്ലാം നിനക്കുള്ള സ്പെഷ്യൽ ആന്ന് പറയായിരുന്നു. റീജ എവിടെ? അവള് റീജ നീ എന്നതാ ഇവിടെ വന്നിരിക്കുന്നെ? ഞങ്ങള് പോവാൻ തുടങ്ങ. ഓ, നീ ഇപ്പോഴും ആ കിഴങ്ങന്റെ കാര്യം ആലോചിച്ചോണ്ട് നിൽക്കുവാന്ന്? എടി, പ്രേമിക്കുന്നെങ്കിൽ നട്ടല്ലുള്ളവനെ പ്രേമിക്കണം. കഴിഞ്ഞല്ല മറന്നേക്ക്. ഹാ, കരയാതട. ദേ, അമ്മച്ചി ഇച്ചാച്ചനൊക്കെ വന്ന് കണ്ട ആ കുഴപ്പവും തൽക്കാലം ഇക്കാര്യം നീ ഞാൻ മാത്രം അറിഞ്ഞാ മതി. ആ വാ വാ, പെട്ടിയൊക്കെ എടുക്ക്, നിന്നെ ഞാൻ തളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഒന്നും പറഞ്ഞാ പറ്റുകയല്ല, നീ പോരുകയാണ്. അക്കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല, ഇങ്ങോട്ട് വാടി. ഇച്ചാച്ചന്റെ അച്ചാറ് അത് ഇവിടെ തട്ടുമുട്ട് സാധനം. എന്നതാടാ ആങ്ങളെ പെങ്ങളെ കൂടി രഹസ്യം പറച്ചില്ലേ? എന്നെ പാരവിക്കുന്ന കാര്യമല്ലോ. എന്റെ അമ്മേ, പാപ്പു മൂത്തനാർക്കിട്ട് പാരപണിയാൻ സാക്ഷാൽ പാരേശ്വരം വന്നാ പോലും നടക്കുകയല്ല. പാറയല്ലേ, കരിം പാറ. അല്ലെ, ഇതെന്നതാ ഇവിടെ എവിടെ പോവാ? ആ, ഇവിടെ ഞാൻ തളിപ്പറമ്പിലേക്ക് കൊണ്ടുപോവാ. ഒരാഴ്ച അവിടെ വന്നിക്കട്ടെ. ഇവക്ക് പരീക്ഷ അല്ലയോ? ഞാൻ ഫ്രീ അല്ലേ, എന്നെ കൊണ്ടുവരുന്നു. അയ്യടാ, നിന്നെ കൊണ്ടുപോയച്ചാലും മതി. പഠിത്തമൊക്കെ അവിടെ നിന്നാലും ഇവിടെ നിന്നാലും ഒരുപോലെ. ഗൂഢാലോചനയുണ്ടല്ലോ എന്റെ മാതാവേ. അതെ അമ്മച്ചിയെ, ഇപ്പൊ പുറപ്പെട്ടാലേ പാതിരായിക്കെങ്കിലും അങ്ങ് എത്തും. വണ്ടിയിലോട്ട് കയറാൻ നോക്കൂ. ആശോ, എന്നതാ ആശാനേ, ഗ്രൈൻഡറോ? കല്യാണങ്ങളെ പോയിച്ചു മരാ. മൂത്താനാരെ, നിങ്ങൾ ഇവിടെ ഇരിക്കണ. പെങ്ങളും തുണി അവര് തളിപ്പറമ്പിന് പോയി. പോയാ, ഞമ്മള് വരാനിത്തിരി വൈകിയപ്പ. അപ്പേ, ഞമ്മളൊരു സന്തോഷവർത്തനം അറിയിക്കാൻ വേണ്ടി വന്നാണ്. എന്നതാ? ആ, നിങ്ങള് ഭാര്യ ഒരു കാര്യം ഞമ്മള് കാണിച്ചുതരാം. പാ, ഞങ്ങോട്ട് നോക്കിയേ. പാ, പടച്ചോനെ, നമ്മൾ എന്താ ഈ കാണുന്നത്? വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ പഴയ ചെങ്ങാതിമാര് ഒന്നിച്ചു കൂടിയത് കണ്ടപ്പോ നമുക്ക് പെരുത്ത് സന്തോഷമായി. തവക്കൽ തുലമാഹു, ബാക്കിയെല്ലാം പടച്ചോനെ ഏൽപ്പിക്കാം. പാടില്ല, ഒരിക്കലും പാടില്ല. ചേരാൻ പാടില്ലാത്തവർ തമ്മിൽ ചേർന്നാൽ നമുക്കാ നഷ്ടം. ചാക്കപ്പനും പാപ്പുവും യോജിച്ചാൽ നിറമ്പുഴക്കവലയിൽ മുടങ്ങിക്കിടക്കുന്ന കുരിശുപള്ളിയുടെ പണി വീണ്ടും തുടങ്ങും. അവിടുത്തെ നമ്മുടെ ബാറ് പൂട്ടേണ്ടതായും വരും അല്ലേ ഉഴവുരാനെ? അതെ, എന്തു വന്നാലും പാപ്പും ചാക്കപ്പനും തമ്മിൽ ചേർന്ന് പോകാൻ ഇട വരരുത്. അവരെ തമ്മിൽ അകറ്റണം, അകന്നില്ലെങ്കിൽ അറുത്തു മാറ്റണം. നന്നായി, ഇങ്ങനൊരു തീരുമാനമെടുത്ത് എന്തായാലും നന്നായി. എല്ലാം തമ്പുരാൻ കർത്താവിന്റെ അനുഗ്രഹം. ഇനി പിതാവിന്റെ അനുഗ്രഹം കൂടി ഉണ്ടായാൽ ഈ രൂപതയിലെ ഏറ്റവും നല്ല ഇടവക എന്റെ ആയിരിക്കും. മെത്രാൻ തിരുമേനി, നിങ്ങളുടെ ബൈബിളിലും ഞമ്മടെ ഖുർആനിലും സ്നേഹിച്ച് കയ്യനോടാണ് മനുഷ്യരെ നട പഠിപ്പിക്കണത്. ദുനിയാവിന്റെ ഈ കൊച്ചു മൂലയില് ഞങ്ങള് മനുഷ്യന്മാരായിട്ട് കയ്യും ഭാഷയും വൈരാഗ്യവും കൊണ്ട് കൊല്ലും കൊലയായിട്ട് നടക്കുന്ന ഇബിലീസുകൾ അത് കണ്ട് നാണിക്കട്ടെ. ഓയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും ഞമ്മളിതൊന്ന് ആഘോഷിക്കും ഞമ്മടെ ബൈസം ക്ലബില്. Yeah.
വധിച്ചല്ല റബ്ബേ. അയ്യോ ബാബു, yeah.
ഇതൊക്കെ കെട്ടിയവന്മാരോട് ഇല്ലടി. ഇല്ലേ മോനെ, കൊലയും കഴിഞ്ഞ് തോക്ക് ഒളിപ്പിച്ചിട്ട് എവിടെ പോയിടി അവന്മാരെ? അറിയില്ലേ മോനെ. രാജാ നോക്കിക്കളി, കാശ് പോവും. രാജാ ഒന്ന് വേഗം കളിടാ, മിണ്ടായിരുന്നോടെ. പറയണോ, നിങ്ങളല്ലേ പാറയിൽ പാപ്പിനെ തന്നത്? ഞങ്ങളല്ല സാറേ, ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. കള്ളം പറയുന്നോടാ. രാമേന്ദ്ര, ഈ തോക്ക് കൊണ്ടല്ലടാ പാപ്പുവിനെ നിങ്ങൾ വെടിവെച്ചത്. അയ്യോ എന്റെ പൊന്ന് സാറേ, ഞങ്ങൾ ഈ തോക്ക് കണ്ടിട്ടും കൂടിയില്ല. ഞങ്ങളെ ചതിക്കാൻ ആരോ ചെയ്ത ദ്രോഹമായത്. ഇല്ലെങ്കിൽ ഒന്ന് കുഴിച്ചു മൂടി. ഞാൻ നിന്നെ കൊണ്ടൊക്കെ സത്യം പറയിപ്പിക്കാൻ പറ്റുമോ? ഞാൻ നോക്കട്ടെ. അച്ഛൻ ഇങ്ങനെ ഇവിടെ ഇരുന്ന രവിയേട്ടനെയും രാജനെയും സ്റ്റേഷനിലിട്ട് ആ ദുഷ്ടന്മാരെ തല്ലിക്കൊല്ലും. ഇവിടെ കൊണ്ട് തോക്ക് കുഴിച്ചിട്ടത് മനഃപൂർവ്വം ആരോ നമ്മളെ ചതിക്കാൻ വേണ്ടി ചെയ്തതാ. അല്ലാതെ പാപ്പു മൂത്തനാരെ ഇവിടത്തെ മക്കള് കൊല്ലുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? അച്ഛൻ ചാക്കപ്പ മുതലാളിയെ പോയി കണ്ട് സങ്കടം പറയും. എന്നാലും എന്തെങ്കിലും ചാക്കപ്പ മുതലാളിയെ ഞാൻ പോയി കണ്ടതാ മക്കളെ. മുതലാളി പറയണത് ഞാൻ പറഞ്ഞാലൊന്നും ആ എസ് ഐ കേക്കില്ലെന്നാ. അപ്പൊ പിന്നെ ഇനി നമ്മൾ എന്ത് ചെയ്യ? അച്ഛാ പാറയിൽ ചെന്ന് അന്തോണി മോലാളിയെ കണ്ട് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞാലോ? നല്ല മനസ്സുള്ള ആളാ അന്തോണി മോലാളി. നമ്മളാ മൂത്താനാരെ കൊണ്ടുവന്ന് വിശ്വസിച്ചിരിക്കുമ്പോ എങ്ങനെയാ അങ്ങോട്ട് ചെന്ന് മക്കളെ സ്റ്റേഷനിൽ ഇറക്കണോന്ന് പറയണത്? അന്തോണി മുതലാളി മനസ്സ് വെച്ച ജാമ്യം കിട്ടു. അച്ഛ നമുക്ക് അവിടെ ഓരോന്ന് പോയിട്ട് വരാ. അച്ഛ എന്നാത്തിനാടാ ഈ പടി കിടന്ന് വന്നത്? ഇനി ഞങ്ങളെ കൂടെ കൊല്ലാനാണോ? ഇറങ്ങി പൊയ്ക്കോ എന്റെ മുമ്പിൽ നിന്ന്. കുഞ്ഞർദാമ ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാനും എന്റെ മക്കൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈശ്വരനാണ് സത്യം. കള്ളസത്യം ചെയ്യുന്നോടാ, നന്ദിയില്ലാത്തവനെ. ഇതാരും മനഃപൂർവ്വം ചെയ്ത ചതിയെ കുഞ്ഞോറാതാമെങ്കിലും ഞങ്ങളെ വിശ്വസിക്കണം. അതേടി, പോലീസുമായി വന്നതും തോക്ക് തൊണ്ടിയെടുത്തതും ഒക്കെ കളവാണ്, ചതിവാണ്. എന്റെ വല്യാങ്ങളെ നിന്നോടൊക്കെ എന്നാ ദോഷമാടാ ചെയ്തത്? വെറും ഒരു ആടിനു വേണ്ടി എന്റെ ആങ്ങളെ കൊലക്കി കൊടുത്തല്ലോ നീ. കഴിഞ്ഞതൊക്കെ എങ്ങനെ മറക്കാൻ കഴിഞ്ഞതാ നിനക്ക്? വർഷങ്ങൾക്ക് മുമ്പ് പറക്കാൻ പറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് കയറി വന്ന നിനക്ക് സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ കരുതി അഭയം തന്ന കൈക്ക് തന്നെ കൊത്തിയല്ലോടാ നീ. എന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ വീണ്ടും കയറി വന്നിരിക്കുന്നു. മതി നിന്റെ കള്ളക്കരച്ചില്. നീയൊന്നും ഒരിക്കലും കൂടെ പിടിക്കത്തില്ലരാ മഹാഭാവികളെ. പൊയ്ക്കോ എന്റെ മുമ്പിൽ നിന്ന്, ഇറങ്ങിപ്പോരാ പറഞ്ഞത്. ഇച്ചാച്ചനോട് ശത്രുത ഉണ്ടായിരുന്ന ചാക്കപ്പനും അനുജനും മക്കളും സംഭവം നടക്കുന്ന സമയത്ത് അടുത്ത് തന്നെ ഉണ്ടായിരുന്നല്ലോ, പിന്നെ ആരായിരിക്കും? എന്റെ പൊന്നാശോ, നമ്മൾ ആരെങ്ങനെ കണ്ണും പൂട്ടി വിശ്വസിക്കരുത്. അവന്മാർ വല്ല ബെൽറ്റ് ബോംബായാണ് വന്നതെങ്കിലോ? ഇനി പടച്ചതം പുരാനായാലും ശരി, ഒരു മുഴം അകലെ അങ്ങ് നിർത്തിയിക്കണം. നിന്റെ വിശ്വാസം നിന്നെ പൊറുപ്പോ. പക്ഷെ എനിക്കിപ്പോഴും സംശയം. ദേവസ്വം ആരെങ്കിലും സംശയമുണ്ടോ? ഉണ്ട്. പാപ്പ മൂത്താനാർ മരിക്കുന്നതിന് മുമ്പ് ചെറിയൊരു സംഭവം ഉണ്ടായി. എന്ത് സംഭവം? ഒരിടക്കോളത്ത് വന്നപ്പോ ഞാൻ നിറമ്പുഴ കവലയിലെ ബാറിലൊന്ന് കയറി. അവിടെ വെച്ച് ബാർ മുതലാളി പങ്കജാക്ഷനെ കണ്ടു. കണ്ട പാടെ എന്റെ നേരെ ഒറ്റ എരച്ചു കയറ്റുവാ. എടോ കപ്പിയാരി ദേവസ്യേ, പാപ്പവും ചാക്കപ്പനും ഒരുമിച്ചല്ലോ, ഇനി കുരിശുപള്ളിക്കവലയിലെ ബാറ് പൊളിപ്പിക്കലായിരിക്കല്ലോ അവരുടെ അടുത്ത പരിപാടിയെന്ന്. അങ്ങനെ വല്ല പ്ലാനും ഉണ്ടായാൽ കൊന്നുകളയും ഞാൻ എന്നും പറഞ്ഞു. പറഞ്ഞാ പറഞ്ഞതുപോലെ ചെയ്യുന്നവനാ പങ്കജാക്ഷൻ. പാറയിൽ പാപ്പുവിനെ വകവരുത്തിയതിൽ നിനക്കെന്തെങ്കിലും കൈയുണ്ടോന്ന് എനിക്കറിയണം. എന്റെ പൊന്നന്തോണി, എനിക്കൊന്നും അറിയില്ല. എന്റെ അമ്മ സത്യം, എന്റെ മക്കള് സത്യം. പാപ്പു മുത്താനാർ മരിക്കുമ്പോ ഞാൻ ഈ നാട്ടിലില്ല.
സത്യം ഞാൻ പറയുന്നത്. എന്നെ ഒന്നും ചെയ്യരുത്. മരിച്ച കൃത്യ ദിവസം തന്നെ താൻ ഈ നാട്ടിലില്ലായിരുന്നു അല്ലേ? സത്യമാ മോലാളി പറയുന്നത്, ഞങ്ങൾ ആരും ഇവിടെ ഇല്ലായിരുന്നു. അന്തോണി എന്നെ വിശ്വസിക്കുന്നു. തൽക്കാലം നിന്നെ വിശ്വസിച്ചു എന്നും കരുതിക്കോ. പക്ഷേ നിനക്കിതിനകത്ത് എന്തെങ്കിലും കൈയുണ്ടെന്ന് അറിഞ്ഞാൽ തന്തയ്ക്ക് പാലം വലിക്കുന്ന പൊന്ന് മോനെ, നീ ഇവിടെ കിടന്ന് കളിക്കുന്ന കളിയല്ല എന്റെ കളി. തളിപ്പറമ്പ് കളി, വെട്ടി മലത്തിക്കളി. അല്ല, ഇതാരും നിമ്മിയോ? വീട് തെറ്റി വന്നാണ് ഇയാള്? വീടൊന്നും തെറ്റിയിട്ടില്ല, ഞാൻ ഇങ്ങോട്ടായിട്ട് തന്നെ വന്നതാ. എന്നാത്തിന്റെ മോളെ എന്നോട് ഈ വിളിച്ചില്ല? അന്തോണിച്ചായൻ എന്നോട് എല്ലാം പറഞ്ഞു. എന്ത് പറഞ്ഞു? മാമ്പള്ളി ചാക്കപ്പന്റെ മകൾ നിമ്മി, പാറയിൽ പാപ്പുവിന്റെ മകൾ രീജിയുടെ നാത്തൂണാകാൻ പോകുന്നു. ഒന്ന് പതുക്കെ പറ. എന്നൊരു കേക്കട്ടെ. ഈ കൊച്ചേതാടി മോളെ? അറിയില്ലേ, മാമ്പള്ളി ചാക്കപ്പന്റെ മകളാ നിമ്മി. കൊച്ചിന് ഞാൻ ആരാണെന്ന് അറിയാവോ? ഞാൻ ഇവിടെ അപ്പന്റെ പെങ്ങളാ, കുഞ്ഞുറോതാ. തളിപ്പറമ്പിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആ ഞാൻ. കൊച്ചു കേട്ട് കാണും, പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിട്ട് ഒറ്റ വോട്ടിന് ജയിച്ച കുഞ്ഞുറോത. എന്നാടി പെണ്ണെ നോക്കി നിക്കുന്നേ? ഇതിനെ വിളിച്ചോണ്ട് പോയല്ലേ ചായ കാപ്പി കൊടുക്കടി. ഇച്ചായോ, ഇച്ചായനെ കാണാൻ ഒരു ഗസ്റ്റ് ഉണ്ട്. ചാക്കപ്പന്റെ മോളായിരുന്നോ? ആരെ കാണാൻ ആ കാലത്ത് ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഇച്ചായോ, എന്നാടി എന്റെ മുന്നിൽ വെച്ച് എന്നാത്തിനാ രണ്ടുപേരും കൂടെ നാടകം കളിക്കുന്നേ? ഞാൻ പോയി കാപ്പി എടുത്തോണ്ട് വരാം. ആ ദേ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു നിർത്തണം. പഞ്ചായത്ത് പ്രസിഡന്റ് അപ്പുറത്തുണ്ട്. എന്താ നിമ്മി ചാക്കപ്പൻ പതിവില്ലാതെ ഇങ്ങോട്ടൊരു വരവ്? ഞാൻ വന്നത് എനിക്ക് അത്യാവശ്യമായിട്ട് അന്തോണിച്ചായനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. മറ്റുള്ളവനോട് തലയ്ക്ക് തീ പിടിച്ചു നിൽക്കുമ്പോഴാ നിനക്ക് കല്യാണ കാര്യം. വീട്ടിൽ അപ്പച്ചൻ വേറെ ആലോചന തുടങ്ങിയിട്ടുണ്ട്, അതാ ഞാൻ പറഞ്ഞത്. എന്റെ ഇച്ചാച്ച മരിച്ചിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ ഇച്ചാച്ചനെ കൊന്നവനെ വെട്ടിയരിഞ്ഞ് പെരുവഴി തൂളിയിട്ട് വേണ്ടി വന്നാൽ അതിനുള്ള ജീവപര്യന്ത ശിക്ഷ അനുഭവിച്ചിട്ട് എനിക്ക് അന്തോണിയായിട്ട് നിൽക്കാൻ കഴിയൂ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ. അതുവരെ കാത്തു നിൽക്കാമെങ്കിൽ മതി, അല്ലെങ്കിൽ കാത്തിരിക്കാം, കാത്തിരിക്കും പ്രാർത്ഥനയോടെ. നേരം നോക്കണം, നില നോക്കണം, എന്നെ നോക്കണം, നിന്നെ നോക്കണം. ഞങ്ങളുടെ നിലച്ചും വിലച്ചൊത്ത കാര്യമാണെങ്കിൽ ഉടനെ വിവാഹം നടത്താൻ ഞങ്ങൾ ഒരുക്കമാ, അല്ലേ മോളമേ? അവള് പഠിക്കല്ലേ? ഓ, പഠിച്ചിട്ട് ഇപ്പൊ എന്നാ മലമറിക്കാനാ? പഠിപ്പ് കഴിയാനൊന്നും നോക്കണില്ല. നോക്കരുത്, പെൺകുട്ടികൾ എത്ര പഠിച്ചിട്ട് എന്നാത്തിനാ? ഇവരാരാ പാർട്ടിന്ന് വിചാരം? ഫോറോട്ട് ടീഷർട്ട് എക്സ്പോർട്ടേഷൻ കേട്ടുണ്ടോ? അത് ഇവരുടെയാ. ഒറ്റ മോനാ, നല്ല പഠിപ്പുണ്ട്. തോമാശിലിയുടെ ചാർച്ചയിൽപ്പെട്ട കുടുംബക്കാരുമാണ്. തോമാച്ചനാണേലും അവറാച്ചനാണേലും ഞങ്ങളുമായിട്ട് യോജിച്ചു വന്ന് കുടുംബക്കാരായിരിക്കണം. നിമ്മിയോടൊന്ന് ചോദിക്കണ്ടായോ? അതെന്നാത്തിനാ? അങ്ങനെ ഒരു കീഴ്വഴക്കം മാമ്പള്ളി കുടുംബത്തിലില്ല. ആദ്യം അവര് വന്ന് പെണ്ണിനെ കാണട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ടാ ഞാൻ അങ്ങ് നടത്തും, അത്ര തന്നെ. അതിന് നീ എന്തിനാ വിഷമിക്കുന്നേ? ചാക്കപ്പൻ അറിയില്ലല്ലോ നിന്റെ ഈ ആഗ്രഹം. അറിഞ്ഞാ പൊന്നു മനസ്സാല സമ്മതിക്കും. അന്തോണിങ് വരട്ടെ, അവനോടും കൂടെ ചോദിച്ചിട്ട് നിന്റെ വീട്ടിൽ വന്ന് വിവരം പറയാം. ആഹാ, ദേ ആളിങ്ങെത്തിയില്ലോ. എന്നാ ചോ, അത്യാവശ്യം ഒന്നും പറഞ്ഞു വിളിച്ചേ? വാടാ വാടാ, പറയാം പറയാം, വാ. എന്നാ ദാ, നിമ്മിക്കൊരു കല്യാണ ആലോചന. അതിന് ഞാൻ വേണം തലയും കുത്തി. കാര്യം പറയുമ്പോൾ അവന്റെ ഒരു സൈസ് വർത്തമാനം. ചാക്കപ്പന്റെ അടുത്ത് എന്ന് ഇവക്ക് നീയുമായിട്ടുള്ള ഇഷ്ടത്തെ കുറിച്ച് പെങ്ങളെ കൊണ്ട് ഞാൻ സംസാരിപ്പിക്കാം. പെങ്ങളെ മാത്രമല്ല, വേണമെങ്കിൽ നമ്മുടെ മുല്ലാക്കനും കൂടെ പറഞ്ഞു വെച്ചാ മതി. ചേട്ടായുടെ ആണ്ട് കഴിഞ്ഞാൽ പിടിച്ച് കെട്ടിച്ചേരുന്ന കാര്യവും ഞാൻ ഏറ്റു. അച്ഛനേറ്റല്ല, അച്ഛനേറ്റു എങ്കിൽ തെണ്ടി തിരിഞ്ഞേക്കാതെ വീട്ടിൽ പോവാൻ നോക്കടി. വണ്ടി കയറാ, അവന്റെ ഒരു സ്നേഹം കണ്ടോ. നടക്കട്ടെ നടക്കട്ടെ. അത് കൊള്ളാം. അച്ഛൻ ഫോണി വിളിച്ച് പ്രസിഡന്റ് പെങ്ങളും മൊല്ലാക്കയും കൂട്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി പാറേ പാപ്പുവിന്റെ 90 അടി എന്നിരുന്നോ ക്ഷണിക്കാൻ വരുവാണെന്ന്. അല്ല, എന്റെ മോളെ കെട്ടാനുള്ള എന്ത് യോഗ്യത അവനുള്ളത്? എങ്ങാണ്ട് വടക്കൻ മലയിൽ മലഞ്ചരക്കും ചുമന്നുകൊണ്ട് കിടന്നൊരു കവലച്ചട്ടമ്പിക്ക് പെണ്ണ് ചോദിച്ചു വരാൻ മാമ്പള്ളി തറവറ കണ്ടല്ലോ. എന്റെ ഷാപ്പ് തല്ലി തകർത്തിട്ട് എന്നെ എന്റെ പിള്ളേർ നടു റോട്ടിലിട്ട് തല്ലുവന് ഞാൻ എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കണോ? കഴിഞ്ഞതൊക്കെ മറന്ന് നിങ്ങൾ രണ്ടു കൂട്ടിലൊരു ഒത്തിരിപ്പായതല്ലേ? പിന്നെ വീണ്ടും ഒരു കശവിഷയം ഉണ്ടാക്കണേ. തനിക്ക് എന്തോടെ കാര്യം? താനാണോ എന്റെ ബ്രോക്കർ?
മോനെ, നിങ്ങളിന്ന് ഇങ്ങനെയൊന്നും അല്ല നമ്മൾ കരുതിയത്. പിന്നെ വന്ന പാടെ രണ്ട് ഉരുള ഉരുട്ടി ഞാൻ വായിലേക്ക് വെച്ചിരുന്നു വിചാരിച്ചോ? ചാക്കപ്പ തല പറഞ്ഞ് നീ എണ്ണ വേക്കല്ലേ, ഒടുവിൽ എണ്ണ വേക്കാൻ തലയില്ലാതെ ഇറങ്ങി പോകല്ലേ പുറത്ത്. എന്ത് പുളിച്ച വർത്താനും പറയാനും നിങ്ങളുടെ നാക്കിൽ നല്ല ബലാണ് ഞങ്ങൾക്ക് അറിയാം. എന്റെ നാക്കിന്റെ ഊക്ക് നോക്കാൻ ഈ മാമ്പള്ളിക്കൊലയിൽ ഒരുത്തരും ജനിച്ചിട്ടില്ലടാ. തറവാട്ടിൽ കയറി വന്നിട്ട് മാമ്പള്ളിക്കാരെ വെല്ലുവിളിക്കുന്നോട് ചേച്ചേ ഇറങ്ങി വന്നു പട്ടി. നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കൂ. നിന്റെ ഈ കോലത്ത് കയറി പുറക്കാൻ വന്ന അച്ചയല്ലടാ ഞാൻ. എടാ ചാക്കപ്പ, മാമ്പള്ളി തറവാടിന്റെ നടുവാൾക്ക് നിന്നാ ഞാൻ പറയുന്നത്. ഇന്നേക്ക് 3, 30, 90 ദിവസത്തിനകം നിന്റെ മോളെ ഞാൻ പൊക്കിയിരിക്കും. The most thrilling dialogue flown from the pen of Shakespeare for Mark Antony in Antony and Cleopatra. Antony, one of the triremes of Roman Empire, has forgotten all about himself and his duties. The triple pillar of the world transformed into a big fall. Antony is now in the magic spell of Cleopatra, the Egyptian queen. From the burning heart of Antony comes these words of fervent love. Teacher, teacher, I am Nimmy. Onnu vittu kidanam. Ye mister, ningal aara endha karyam? Aasha aara alanu karyam endanu aa kutti kariya. Ingotte rangi vaadi va. ഇനിയും ഇതിൽ ഏതെങ്കിലും ആവശ്യമുള്ളപ്പോ വരാം. ബൈ, സി യു. ഞാൻ എന്റെ പെണ്ണിനെയും കൊണ്ടാ വന്നിരിക്കുന്ന ഞങ്ങളുടെ കെട്ട് നടത്തി തരണം. നീ എന്നതായി പറയുന്നേ? വിവാഹം എന്ന കൂദാശയ്ക്ക് അതിൻ്റെതായ ആചാരക്രമങ്ങളുണ്ട്. തിരുസഭയുടെ നിയമങ്ങൾ ലംഘിക്കാൻ ഒരു പുരോഹിതനും ആവില്ല. നീ പെട്ടെന്ന് ഇവളെയും വിളിച്ചുകൊണ്ട് വന്ന് കെട്ടിച്ചേർണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ മോനെ? എന്നാ വേണ്ട അച്ഛൻ, അച്ഛൻ കെട്ട് നടത്തി തരണ്ട. ഈ അൽത്താരയുടെ മുന്നിൽ വെച്ച് ഞങ്ങളുടെ മനസ്സുയോധ്യവും മോതിരമാറ്റവും നടത്തി തരണം. അച്ഛോ, സ്നേഹിക്കുന്ന മനസ്സുകളെ ഒരുമിപ്പിക്കണമെന്നല്ലേ കർത്താവ് ഈശോമിശിഹ പറഞ്ഞിരിക്കുന്നത്? അച്ഛൻ അതിനും സമ്മതമല്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ പോയി നടത്തിക്കോളാം. വാടി നിൽക്ക്. അന്തോണി, നീ ശരിക്കും ആലോചിച്ചു തന്നെയാണോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? അതെ അച്ഛോ. നിമി, നീ സ്വമനസ്സാലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നതാണോ ഇവന്റെ കൂടെ? ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ രണ്ട് കാര്യവും ഈശോയുടെ മുന്നിൽ പൂർണ്ണ മനസ്സോടെ ഏറ്റു പറയുന്നതാണല്ലോ. ആണച്ചോ, ഞങ്ങളുടെ വിവാഹം അച്ഛൻ ഉടനെ നടത്തി തന്നില്ലെങ്കിൽ അപ്പച്ചൻ മറ്റാരെ കൊണ്ടെങ്കിലും എന്നെ കെട്ടിക്കും. അങ്ങനെ ഉണ്ടായ ഞാൻ പിന്നെ. നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ മനസ്സുയോധ്യവും മോതിരമാറ്റവും നടത്തി തരാം. പക്ഷേ വിവാഹം നാലാളറിയെ പരിശുദ്ധ അൾത്താരയുടെ മുമ്പിൽ വെച്ച് വേണം നടത്താൻ. അതുവരെ നിമ്മി നിമ്മിയുടെ വീട്ടിലായിരിക്കണം. അത് സമ്മതാണോ നിങ്ങൾക്ക് രണ്ടുപേർക്കും? സമ്മതമാണ്. നിന്റെ അപ്പൻ മലയിൽ യോഹനാൻ ചത്തു. നിന്റെ അപ്പനും ചത്തു. മാറി, ഇങ്ങോട്ട് മാറി. നിമ്മി, എന്താടാ കാര്യം? കാര്യം എന്താണെന്ന് അവളെ കൊണ്ടുവന്ന് പറയാം. മാറി ഇവിടെ. നീ അന്തോനോട് പോണം, പള്ളി പോയിരുന്നോ? നിന്നോടാ ചോദിച്ചത്? പറഞ്ഞു. എന്റെ കർത്താവേ, നീ എന്തിനാണ് അവന്റെ കൂടെ പള്ളി പോയത്? ചോദിച്ചു കേട്ടില്ലേ? പറടി, നീ പറയാൻ എന്തു എന്തോട് ചേച്ചി മനസ്സ് ചോദ്യത്തിന്? ഞങ്ങളൊക്കെ മുഖത്ത് കരിവാരി ചേച്ചിട്ട് അവന്റെ കൂടെ കഴിയാവുന്ന ചോദിച്ചു. ഈ പഠിച്ചു തുടങ്ങിയാൽ വെട്ടി അരിഞ്ഞു കളയും ഞാൻ. ഓടിയാത്ത ഓടി കൂട്ടിയ
കരടി അച്ഛനെ അഴമല കോടതി വെച്ച് ഉടുപ്പ് ഒരു ചെണ്ട ഒട്ടിച്ചു വിടണം. എന്നിട്ട് മറ്റവന്റെ തളിപ്പറമ്പിലേക്ക് ഒരു വിലാപയാത്ര നടത്തണം. വിലാപയാത്ര ഹലോ അരമനയില്ലേ? എന്താണോ പാറക്കര, ഇതൊക്കെ നാണമില്ലല്ലോ തനിക്ക്. തന്റെ നാണവും മാനം പോട്ടെ, തിരുസഭയുടെ മാനം എന്ന് നോക്കട്ടെ. എന്തൊക്കെ ഇല്ലപ്പില്ല ഇയാൾ അറിയപ്പെടുന്നത്? വഴിയച്ചൻ, പോലീസ് അച്ഛൻ, ഷാപ്പച്ചൻ, വിധവകളുടെ അപ്പോസ്തോലൻ, പോരാത്തതിന് കരടിയച്ഛൻ എന്നും ചിലരൊക്കെ വിളിക്കും. നോക്കണ്ട, കോളയിൽ പിടിച്ചുകൊണ്ട് പെൺകുട്ടിയെ ഗുണ്ടായുസം കാണിച്ച് പിടിച്ചുകൊണ്ടുവന്ന് തിരുസഭയുടെ ചട്ടങ്ങൾക്ക് നിരക്കാത്തിടം മനസികോദ്യവും മോതിരം മാറ്റവും നടത്തുക. ഫാദർ ഉർമീർ പാറക്കാരൻ, താങ്കൾ ചാക്കപ്പന്റെ മകൾ നിമ്മിയുടെയും തന്റെ മരുവൻ അന്തോണിയുടെയും മനസികോദ്യം നടത്തി മോതിരം മാറ്റിച്ചോ? പിതാവ്. ആരൊക്കെയാ സാക്ഷികൾ? കർത്താവ് വിശ്വമിശികായും ഞാനും. വേണ്ട, കർത്താവ് വിശ്വമിശിക ആവശ്യത്തിൽ കൂടുതൽ പീഡനങ്ങൾ സഹിച്ച ക്രൂശിക്കപ്പെട്ടത്, അങ്ങയുടെ മെക്കിട്ട് തരണ്ട. സാക്ഷിക്കാരും ഇല്ലായിരുന്നു എന്നത് ശരിയല്ലേ? അതല്ലേ അച്ചോ ഞാൻ പിതാവിനോട് പറഞ്ഞത്. ആ പെൺകുട്ടിയെ ഫാദർ ഉർമീസും മരുമകനും ചേർന്ന് ബലം പ്രയോഗിച്ചാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറയുന്നത് സത്യമാണ്. തനിക്കൊന്നും പറയാനില്ലേ? ഇതിനുള്ള ശിക്ഷ എന്താണെന്നറിയോ എനിക്ക്? തിരുസഭ തരുന്ന ഏത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എന്നാലേ തിരുസഭയുടെ ശിക്ഷ കഴിഞ്ഞാലും വിടില്ല ഞാൻ. എന്റെ മോളെ പീഡിപ്പിച്ചതിന് ഉർമീസ് പാറക്കാരനെയും മരുമകനെയും കോടതി കയറ്റു ഞാൻ. ഈ കരടി കത്തനാരെ കമ്പി എണ്ണിക്കും ഞങ്ങൾ പിതാവേ. ഈ നിൽക്കുന്ന ഫാദർ ഉർമീസ് പാറേക്കാരനെ ശിക്ഷിക്കുന്നതിന് മുമ്പ് എനിക്ക് ചിലതൊക്കെ പറയാനുണ്ട്. ദയ തോന്നി തിരുമേനി എന്നെ അതിന് അനുവദിക്കണം. അന്തോണിക്ക് പറയാനുള്ളൂ പറഞ്ഞോളൂ. ഈ നിൽക്കുന്ന കരടിയെ കൂട്ടിലടക്കി വന്ന് വീമ്പടിച്ചല്ലോ. അങ്ങേരുടെ കാവയെ കുരുത്തേക്കുന്ന രോമം പോലും പറിക്കുകയല്ല താനൊക്കെ. ഒന്ന് വെറുതെ ഇരിക്കച്ചോ, നിങ്ങളുടെ മോളെ ഞാൻ തള്ളിക്കൊണ്ടുപോയൊന്നുമല്ല. വിളിച്ചപ്പോ വെള്ളില കണ്ട് ആട്ടുകൂട്ടിയെ പോലെ ഇറങ്ങിപ്പോന്നത് എന്റെ ഒപ്പം. ഇവൻ പറയുന്നത് പച്ച കള്ളവാച്ചോ? മനപൂർവ്വം പിടിച്ചിറങ്ങിട്ട് പോയ. ഇതുപോലെ തക്ക സമയത്ത് പ്രതികരിക്കുന്നതുകൊണ്ടാ ഇദ്ദേഹത്തെ കരടിയച്ഛൻ എന്ന് വിളിക്കുന്നത്. മൂവാറ്റുപുഴ ആറിന്റെ കരയിൽ കന്യാസ്ത്രീകൾക്ക് ധ്യാനമന്ദിരം പണിതപ്പോ മെത്രാനച്ഛൻ അടക്കമുള്ള ശ്രേഷ്ഠന്മാർക്ക് ബെൻസയിലും ലാൻസറയിലും മലർന്നു കിടന്ന് അങ്ങോട്ടെത്താനായിട്ട് സഹപാഠിയായിരുന്ന മന്ത്രിയെ കണ്ട് കാലുപിടിച്ച് മുനിസിപ്പാലിറ്റി കെട്ടിടവും പൊളിച്ച് വഴിയുണ്ടാക്കിച്ചപ്പോ ഇദ്ദേഹം വഴിയച്ഛന്. തിരുവസ്ത്രം ഊരി ഈ തോളിലേക്ക് ഇട്ട് തന്നേച്ച് ഒരു സുന്ദരി പെണ്ണിനെയും കൂട്ടി സുഖമായി ജീവിതം ആരംഭിച്ച ഒരു എക്സ് വൈദികൻ പെട്ടെന്നൊരു ദിവസം കർത്താവിൽ നിദ്ര പ്രാപിച്ചപ്പോ ജീവിതത്തിൽ ഒറ്റയ്ക്കായ ആ സുന്ദരിയെ നോക്കി നാട്ടിൽ ഒരുപാട് കുറുക്കന്മാർ വെള്ളം ഇറക്കാൻ തുടങ്ങി. സ്വന്തം വീട്ടിൽ നിന്ന് പണവും കൊണ്ടുവന്ന് ആ വീടിനെ അടച്ചുപൂട്ടുണ്ടാക്കി അവർക്ക് സംരക്ഷണം നൽകിയപ്പോ ഇദ്ദേഹം വിധവകളുടെ അപ്പോസ്തലനായി. തിരുസഭയുടെ മാനം പോയി പോലും. സർക്കാർ വക സിമന്റും കമ്പിയും മോഷിച്ചുകൊണ്ട് പോയ ചാക്കപ്പന്റെ ലോറിക്ക് അരമനയിലെ ഒരു പ്രധാനി എസ്കോർട്ട് പോയി. സ്ഥലവേസായി വഴിതടഞ്ഞ് ഇറങ്ങണം മോനെ എന്ന് പറഞ്ഞപ്പോ കർത്താവ് ഈശോ മിശിഹായുടെ തൂങ്ങപ്പെട്ട രൂപം സ്വന്തം നെഞ്ചത്തുനിന്ന് പൊക്കിക്കാട്ടി പ്രധാന മേനിയാ താനെന്നും ഈ ചാക്കപ്പൻ മെത്രാനച്ഛന്റെ അളിയനാണെന്നും ഒക്കെ പറഞ്ഞപ്പോ എവിടെ പോയി തിരുമേനി തിരുസഭയുടെ മാനം? കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട. ഓ, നിമ്മി സമരസാല നിന്റെ കൂടെ ഇറങ്ങി വന്നാണെന്നുള്ളത് എന്തെങ്കിലും തെളിവുണ്ടോ? ഉണ്ടല്ലോ, അത് നിമ്മി എന്നെ പറയും. പറയില്ല, എന്റെ മോള് പറയില്ല. തന്റെ മോള് പറയും. നിമ്മി മോളെ, നിമ്മി എന്താ ഇതൊക്കെ? അതെ പിതാവേ, ഞാൻ സോമനസാല അന്തോണിച്ചായന്റെ കൂടെ ഇറങ്ങിച്ചെന്നതാ. അതിന് സാക്ഷികളാ എന്റെ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും ടീച്ചറും. ആത്മഹത്യയെന്നും പറഞ്ഞ് കരഞ്ഞ് കാല് പിടിച്ചപ്പോഴാ അച്ഛൻ ഞങ്ങളുടെ മോതിരമാറ്റം നടത്തി തന്നത്. ബാപ്പുവിന് പറ്റിയതുപോലെ നിന്റെ നെറ്റിക്കും ചുട്ടുകുത്തും. എന്റെ നെറ്റിക്ക് ചുട്ടുകുത്താൻ നീ തോക്ക് ചൂണ്ടിയാൽ അത് പുള്ളിക്കായിരിക്കണം. നെല്ലിട അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ നിന്റെ ചേട്ടനെ കൊണ്ട് മാമ്പള്ളിക്കാരുടെ കുടുംബ കല്ലറ ഞാൻ തുറപ്പിക്കും. നിന്റെ അപ്പനപ്പാപ്പന്മാരുടെ നെഞ്ചത്തോട്ട് എടുത്തിട്ട് കൊടുക്കും നിന്റെ ശവം. എന്നിട്ട് ഈ കരടിയച്ഛനെ കൊണ്ട് അതിന്റെ മുകളില് ഒരു കുരിശും വരപ്പിച്ചു തരും. ഇതിന് ഇങ്ങനെ ചില ചട്ടങ്ങളൊക്കെ ഉണ്ട്. കെട്ട് കഴിഞ്ഞില്ലെങ്കിലും മനസമ്മതവും മോതിരമാറ്റവും നടന്ന സ്ഥിതിക്ക് കെട്ട് കഴിഞ്ഞ പോലെ തന്നെയാ. എടാ, എന്നാലും തളിപ്പറമ്പി വെച്ച അച്ഛൻ കുഞ്ഞിന്റെ സാന്നിധ്യത്തിൽ എല്ലാരും വിളിച്ചു കൂട്ടി കല്യാണം ഭംഗിയായിട്ട് നടത്തണം.
ഇനി എന്റെ പൊന്നു നാത്തൻ ആ വലതു കാലിച്ചും കയറി വാ. വാടാ ആശാൻ ഇടതു കാലായാലും മതി. ഞാനിവിടെ എന്റെ മോളെ മുറി തൂങ്ങിച്ചാൻ തുടങ്ങിയപ്പോ ഞാൻ ആ തുറന്നു വിട്ടെ. തൂങ്ങിച്ചത്തിരുന്നെങ്കിൽ ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുപോയി വെട്ടി കീറിയാനേ ഞാൻ അവളെ. ഇതിപ്പോ മെത്രാന്തി മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നാറ്റിച്ചില്ലേ ഞങ്ങളെ. അയ്യോ അത് വേണ്ട അമ്മച്ചി ഇരുന്നു ഞാൻ വേണ്ട അമ്മച്ചി ഞാൻ തർക്കിക്കാണ്ട് ആരെങ്കിലും ഒരാൾ അവിടെ ഇരിക്കും. മോൾ അവിടെ ഇരിക്കും. ഇന്നത്തെ ദിവസം കൈമരുങ്ങുള്ള ആൾ വിളമ്പട്ടെ. പുതിയ ആൾ വിളമ്പാൻ നിക്കണ്ട. അതെ ആശേ നമുക്കൊരു പരീക്ഷണം. കൈമാറി വിളമ്പിയാണെങ്കിൽ എന്റെ തടിയൊന്നും നന്നാവും. പിന്നെ നിന്റെ തടി നന്നാക്കാനല്ലേ ഞാൻ അവളെ കെട്ടിക്കൊണ്ട് വന്നത്. എടാ തടി നന്നായിട്ട് കാര്യം സ്വഭാവം നന്നാവണ്ട. ഈ തടി പിന്നെയും കേടാവൂലേ. എല്ലാവർക്കും മല്ലാക്കാൻ പറ്റില്ല. വെടി വെക്കണോന്റെ നേരെ നെഞ്ചു പിരിച്ചു വന്നിട്ട് എന്താ കാര്യം? കേസ് തേച്ചു മാച്ചു കളയാൻ കൊണ്ടുള്ള കള്ളക്കളികൾ പെരുത്ത് നടക്കണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത്. അല്ലെങ്കിൽ രവിയും രാജനെ ചോദ്യം ചെയ്യാനെന്ന് പറഞ്ഞ് ഇത്രയും ദിവസം പോലീസ് കസ്റ്റഡിയിൽ വെക്കേണ്ട കാര്യമുണ്ടോ? നാളെയാണ് അവരെ കോടതിയിൽ ഹാജരാക്കുന്നത്. വേറെ ആരെങ്കിലും അവരെ ജാമ്യത്തിൽ ഇറക്കുന്നതിന് മുമ്പ് നമുക്ക് ഇറക്കണം അവന്മാരെ. നമുക്ക് ടാപ്പ് വെച്ചവരെ നമ്മൾ ഇന്ന് ഇറക്കണോ? അതിന് വേണം. നിന്നെയൊക്കെ നിന്റെ പെണ്ണുമ്പിള്ളമാരോട് പൊറപ്പിക്കാനല്ല ജാമ്യത്തിൽ ഇറക്കിയത്. എന്റെ ഇച്ഛാച്ചനെ എന്തിനാ കൊന്നതെന്ന് അറിയണം. പിന്നാരെ? പിന്നെ ആ തോക്ക് അവിടുന്ന് കിട്ടി. ചാക്കപ്പനല്ലേ നിങ്ങളെ കൊണ്ട് അത് ചെയ്യിച്ചത്? ഇതേ ചോദ്യം ചോദിച്ചു പോലീസുകാരെ ഞങ്ങൾ ഒരു പരിവാക്കി. അറിയാത്ത കാര്യം എങ്ങനെയാ പറയുന്നത്? അറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞേക്കണം, ഇല്ലെങ്കിൽ വിവരം അറിയും. അറിയില്ല, ഞങ്ങൾക്കൊന്നും അറിയില്ല. സത്യമായിട്ട് ഞങ്ങൾ ഇവര് പറയണ നേരായിരിക്കൂട്ട. ഇനി ഇവര് ഒന്നും ചെയ്യണ്ട. എന്നാലും ആ തോക്ക് പിന്നെ അത് ആരുടെ ആയിരിക്കും? അതാണ് നമുക്കറിയേണ്ടത്. തൊണ്ടിയായിട്ട് എടുത്ത തോക്ക് നമുക്ക് തിരിച്ചെടുക്കണം. കമ്പനി തോക്കല്ല. ഈ നാട്ടിൽ ആരാ നാടൻ തോക്കുണ്ടാക്കുന്ന നാടൻ കൊല്ലൻ? വടാട്ടുപാറയില് നാടൻ തോക്കുണ്ടാക്കുന്ന ഒരു കൊല്ലനുണ്ട്. അയാളാ പണിയിലും മിടുക്കന. അല്ലേ ഏട്ടാ, നേരാ മാമ്പള്ളി കുര്യച്ചന്റെ കൂടെ ഒരിക്കൽ ഞങ്ങളോടെ പോയിട്ടുണ്ട്. ഓ
മനസ്സിലായില്ലല്ലോ. പണിക്കൻ ഇതിന്റെ പൊളവ് തീർത്ത് അംശമൊപ്പിച്ച് നിർത്തി. ആ പണി ഞാൻ പണ്ടേ നിർത്തി. അയ്യോ, അങ്ങനെ കടുപ്പിച്ച് പറയരുതേ, എനിക്കിത് ചെയ്തു തരാം. നോക്കാണേ, അംശമൊപ്പിക്കാനും പൊളവ് തീർക്കാനും ഒന്നുമില്ല. ഇത് കറ തീർത്ത് ഞാൻ പണിത കുഴല. തൊടുകുറി തീർകനം. ആർക്ക് വേണ്ടിയാ പണിക്കൻ ഈ കുഴല് പണിതേ? ചോദിക്കരുത്, അത് മാത്രം പറയില്ല. പറയടോ, പറയാൻ പറയടോ. പറയാം പറയാം സാറേ, ഞാൻ പറയാം. പാമ്പള തേക്കും കൂപ്പിലെ കങ്കാണി, ആന വേട്ടക്കാരൻ ഭൈരവന്. ഒന്ന് മിണ്ടാണ്ട് വാടാ. അത്രയ്ക്ക് വേണോ? ദേ ഒന്ന് ഞാനങ്ങ് തരും. അല്ല, ഇതാണ് എന്റെ കുഴൽ. Thank you.
ഒന്ന് കുമ്പസാരിച്ച് പാപങ്ങളൊക്കെ കഴുകിക്കളയാനാണ് ഞാൻ വന്നത്. ദൈവത്തിന് സ്തുതി, പറഞ്ഞോളൂ. ഞാൻ വർക്കി, മുതല വർക്കി. ഞാൻ ഒരാളെ കൊന്നച്ചു. കൊലപാതകം വലിയ പാപമാണ്. ജീവൻ നൽകാനും തിരിച്ചെടുക്കാനും ദൈവത്തിനല്ലാതെ മനുഷ്യർക്ക് അവകാശമില്ല. ആരെയാ നീ കൊന്നത്? പാറയിൽ പാപ്പുവിനെ. നീ ജീവനോടെ ദഹിക്കണം, അതാ എന്റെ ലക്ഷ്യം. കുംഭസാര രഹസ്യം ഒരു വൈദികനും ഒരു കാലത്തും പുറത്തു പറയാൻ പാടില്ലെന്ന് എനിക്കറിയാം. ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചുകൂടാ. ഇത് സഭാനിയമമാണ്, അത് ഓർമ്മ വേണം. എന്റെ കർത്താവായ ദൈവമേ, അങ്ങെല്ലാം അറിയുന്നു, അങ്ങറിയാതെ ഒന്നുമില്ല. എന്റെ ചേട്ടായിയെ കൊന്നവൻ അങ്ങയുടെ സന്നിധിയിൽ വന്ന് എന്നോട് കുംസാരിച്ചിരിക്കുന്നു. പാപിയും ബലഹീനുമായ എനിക്ക് കുംസാര രഹസ്യം കാത്തുസൂക്ഷിക്കാനുള്ള ശക്തിയും കരുത്തും അങ്ങ് നൽകണമേ. സത്യത്തിന് നാശം വിതയ്ക്കുന്ന ആ കൊലപാതകയെ ഒരു ദിവസം പോലും വൈകാതെ അങ്ങ് നിയമത്തിന് മുമ്പിൽ കാട്ടിക്കൊടുക്കണമേ. എന്റെ വേദന അങ്ങറിയുന്നല്ലോ, എന്റെ പ്രാർത്ഥന അങ്ങ് കൈക്കൊള്ളണമേ. പ്രൈസ് യു ജീസസ്, ലവ് യു ജീസസ്, അഡോർ യു ജീസസ്. എന്റെ അമ്മേ, എന്റെ ആശ്രയമേ, അമ്മേ. അതെയടാ, പറയടാ, നീയല്ലേ ഇച്ചാച്ചനെ വെടിവെച്ചത്? പറയടാ. ഞാൻ പറയാം. ബാപ്പും കുത്താനാരെ കൊന്നത് ആരാണെന്ന് ഞാൻ പറയാം. മുതലവർക്കി, മുതലവർക്കിയ പാപ്പും കുത്താനാരെ കൊന്നത്? അച്ഛന്റെ അടുത്ത് വന്ന് കുമ്പസാരിച്ചിട്ട് പോയി വർക്കി. ഞാൻ കേട്ടതാ, ഞാൻ ഈ കണ്ണുകൊണ്ട് കണ്ടതാ. ഫാദർ ഉറുമീസ്, അവൻ നീറണം, നീറി നീറി മരിക്കണം, അതാ വർക്കിയുടെ ലക്ഷ്യം. അപ്പൊ നീ എന്തിനു വേണ്ടിയാ നിങ്ങൾ ഇത് ചെയ്തത്? ആരും പറഞ്ഞിട്ടല്ല, പ്രതികാരം ചെയ്തതാ വർക്കി. മറയൂർ വനത്തിൽ നിന്ന് ചന്ദനത്തടി മോഷണവും കഞ്ചാവ് കടത്തലുമായിരുന്നു വർക്കിയുടെ തൊഴിൽ. സഹായിയായി ഞാനും. അക്കാലത്ത് തടി വെട്ടിയെറിഞ്ഞ കൂപ്പ് സർക്കാർ പാട്ടത്തിന് കൃഷിക്ക് കൊടുത്തതനുസരിച്ച് ഇഞ്ചിയും മഞ്ഞളും കൃഷി ചെയ്യാനായി പാപ്പുവും ചാക്കപ്പനും മറയൂർ വനത്തിലെത്തി. Oh!
കേസ് കോടതിയിലെത്തി. പാപ്പുവും ചാക്കപ്പനും ഞങ്ങൾക്കെതിരായി സാക്ഷി പറയുമെന്ന അവസ്ഥ വന്നപ്പോ ഞാൻ പോയി ഫാദർ ഉറുമീസിനെ കണ്ട് പാപ്പുവിനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കണമെന്ന് അപേക്ഷിച്ചതാ. പക്ഷേ അമ്മ അയാൾ ചെവിക്കൊണ്ടില്ല. അതുമാത്രമല്ല, ഫാദർ ഉറുമീസിന്റെ സഹപാഠി കൂടിയായിരുന്ന ഓഫീസറെ കൊന്നതിന് ചാക്കപ്പനെയും പാപ്പുവിനെയും സാക്ഷി പറയാൻ അയാൾ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഈ നിൽക്കുന്ന മ്ലാമലക്കരയിൽ മുതലക്കുഴി വീട്ടിൽ ഉലഹന്നാൻ മകൻ വർക്കി 1974 നവംബർ മാസം 17-ാം തീയതി മറയൂർ വനപാലകനായിരുന്ന ചേന്നാട്ടുകരയിൽ അത്തിപ്പുര വീട്ടിൽ ഭാസ്കരപിള്ള മകൻ ബാലൻപിള്ളയെ കൈക്കോടാലുപയോഗിച്ച് വെട്ടിക്കൊന്നതിന് പാറയിൽ പാപ്പു, മാമ്പള്ളി ചാക്കപ്പൻ എന്നിവർ ദൃക്സാക്ഷികളായി ഉള്ളതിനാലും പ്രതി വർക്കി ഇതിനു മുൻപും കൊലപാതകവും വനംകൊള്ളയും നടത്തിയിട്ടുള്ള ഒരു പിടികിട്ടാപ്പുള്ളി ആയിരുന്നതിനാലും മരണശിക്ഷ വരെ അർഹിക്കുന്ന പ്രതി വർക്കി ഉലഹന്നാൻ എന്ന മുതലവർക്കിയെ ജീവപര്യന്തം കഠിന തടവിന് ഈ കോടതി വിധിച്ചിരിക്കുന്നു. ജയിലിൽ കിടക്കുമ്പോഴും വർക്കിയുടെ ലക്ഷ്യം പാപ്പുവിനെയും ചാക്കപ്പനെയും കൊല്ലുക എന്നതായിരുന്നു. അതിനുവേണ്ടി 2 തവണ ജയിൽ ചാടിയെങ്കിലും വീണ്ടും പോലീസ് പിടിയിലായി. ശിക്ഷയുടെ കാലയളവ് നീട്ടുകയും ചെയ്തു. ഒടുവിൽ നീണ്ട 25 വർഷത്തെ ജയിൽ ശിക്ഷയും കഴിഞ്ഞ് പുറത്തിറങ്ങിയ വർക്കി നേരെ എന്റെ അടുത്തേക്ക് വന്നു അതേ പ്രതികാരവുമായി. പാപ്പു ചാക്കപ്പൻ, എന്റെ ജീവിതം തകർത്തതവരാ, രണ്ടിനെയും തീർക്കണം ഒറ്റ ദിവസം. പാപ്പുവിന് വെടിവെച്ച തോക്ക് ഞാൻ ആ അയ്യപ്പന്റെ വീട്ടിൽ കൊണ്ട് കുഴിച്ചിട്ടത്. ചാക്കപ്പനെയും നിങ്ങളെയും തമ്മിൽ തെറ്റിക്കാൻ നിങ്ങൾ സത്യം മനസ്സിലാക്കുമെന്ന് ബോധ്യമായപ്പോ അന്തോണിയെയും കൊല്ലാൻ ഞങ്ങൾ ഒരിക്കൽ ശ്രമിച്ചതാ. മുതലവർക്കി അവൻ എവിടെയുണ്ട്? എന്നെ ഒറ്റുകൊടുത്ത 2 എണ്ണത്തിൽ ഒരുത്തൻ ചത്തു, ഞാൻ കൊന്നു. ഇനി നീയാ ബാക്കി. നിന്നിൽ നിന്ന് എടുക്കാവുന്നത് മുഴുവൻ എടുത്തിട്ട് നിന്നെയും കൊന്നിട്ടേ ഈ വർക്കി പോകൂ. വർക്കി, വർക്കി, എന്നെ കൊണ്ട് അന്തോണി എല്ലാം പറയിപ്പിച്ചു. എന്നെ രക്ഷിക്ക്. എല്ലാം പറഞ്ഞ് ഈ നിലയിൽ വന്നു നിൽക്കുന്ന നിന്നോട് എനിക്കിനി ഒന്നേ ചെയ്യാൻ കഴിയൂ. വേണ്ട വർക്കി. Oh!
ഞങ്ങള് തളിപ്പറമ്പിലേക്ക് ഒരു വരവുണ്ട്, നിങ്ങളുടെ കെട്ട് നടത്താൻ. അതും എന്നിട്ട് വേണം നിങ്ങൾ എനിക്കിനി തളിപ്പറമ്പിൽ അച്ഛൻ എന്ന് പേരിടാൻ. വന്നു വിളമ്പുന്ന വയൽ മുഴുവൻ ഈ പുത്തൂരാന്റെ വക. നേരം മുഴുവനും പോയി എടവുള്ള ഓളെ കൊണ്ട് കഴിയുന്ന സ്പീഡിലാ കാര്യം ചെല്ലേ. സ്പീഡിന്റെ കാര്യത്തിൽ എന്റെ ആശം വളരെ മുന്നില്ല. എന്റെ പൊന്നു തമ്പുരാനെ, ഈ പൊന്നുമംഗലത്ത് വന്നിട്ട് ഞാൻ മാത്രം വെറും കൈയോടെ പോവേണ്ടി വരും. വെറും കൈയോടെ പോവേണ്ടിരാ കൊടക്കമ്പി, ഈ കൊട മുഴുവനും. ഹാ 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 ഹാ